نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا ومن على القبر سراجا أو قدا أو ابتنى على الضريح مسجدا فإنه مجدد جهارا لسنن اليهود والنصارى كم حذر المختار عن ذا ولعا فعله كما روى أهل السنن بل قد نهى عن ارتفاع القبر وأن يزاد فيه فوق الشبر وحذر الأمة عن نطرائه فغرهم إبليس باستجرائه فخالفوه جهرة وارتكبوا ما قد نهى عنه ولم يجتنبوا فانظر إليهم قد غلوا وزادوا ورفعوا بناءها وشادوا وللقناديل عليها أوقدوا وكم لواء فوقها قد عقدوا فيا شديد الطول والإنعام إليك نشكو محنة الإسلام വേദിയിലും ഈ മഹത്തായ ദീനി മജ്ലിസിലും വന്നു ചേർന്നിട്ടുള്ള സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യ പണ്ഡിതന്മാരെ, സഹോദരി സഹോദരന്മാരെ, ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ഏഴാമത് പ്രഭാഷണ പരിപാടിയുടെ രണ്ടാം
ദിവസമാണ് ഇന്ന്. ഇന്നലെ പല കാര്യങ്ങളും നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. മുഖവിലയില്ലാതെ പല വിഷയങ്ങളും പറയാനുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ഈ സംഗമം പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന ഒരു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. സന്തോഷത്തോടുകൂടി അല്ലാഹുവിൻ്റെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന, അമ്പിയാക്കൾ മുഴുവനും പഠിപ്പിച്ചു തന്ന യഥാർത്ഥമായ പാത, അതിനെ സംബന്ധിച്ച് ഇന്നലെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ആ പാതയിൽ നിന്ന് അത് ഗ്രാഹ്യമായതിന് ശേഷവും നന്നായി മനസ്സിലാക്കിയതിന് ശേഷവും ആര് തെറ്റിപ്പോകുന്നുവോ എല്ലാ ഉത്തരവാദിത്വവും അവന് തന്നെയാണ്. ഇസ്ലാം അതിന് ഉത്തരവാദിയല്ല എന്ന നിലക്ക് വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തിരുവചനങ്ങളും വളരെ ശക്തമായി തന്നെ കാര്യങ്ങൾ ജനസാമാന്യത്തെ കൃത്യമായി തന്നെ ഉണർത്തിയിട്ടുണ്ട്. നാം മനസ്സിലാക്കുക, നമ്മളിവിടെ കഴിഞ്ഞ പ്രഭാഷണങ്ങളിലൊക്കെ വളരെ കൃത്യമായി പറഞ്ഞ ഒരു കാര്യമാണ്, അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുവാനും അതുപോലെ തന്നെ ശിർക്കൻ പ്രവണതകളിലേക്ക് ജനങ്ങൾ കൂടുതൽ കൂടുതൽ ഒഴുകുവാനുമൊക്കെ കാരണമായി തീർന്നതാണ് രാജ്യത്ത് ഉയർന്നു നിൽക്കുന്ന ദർഗകളും അതുപോലെ തന്നെ മക്കാമുകളുമെല്ലാം. ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ ഒരു മുസ്ലിമിൻ്റെ ഖബർ എത്രത്തോളമേ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ, എന്താണതിൻ്റെ ഇസ്ലാമികമായ നിയമമെന്ന് ഈ വേദിയിൽ വെച്ച് തന്നെ പലതവണ നമ്മൾ വിശദീകരിച്ചു പോയതാണ്. മുസ്ലിമിൻ്റെ ഖബർ ആദരിക്കപ്പെടേണ്ടതാണ്, സംശയമില്ല. അതിന്മേൽ ചവിട്ടി നടക്കാൻ പാടില്ല, അതുപോലെ തന്നെ അതിന്മേൽ മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല. ആ രൂപത്തിലുള്ള പല മര്യാദകളും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതേ അവസരത്തിൽ ഒരു ഖബർ എത്ര ഉയർത്താം, എവിടെയാണ് നമ്മൾ അതിൻ്റെ മാതൃക തിരയേണ്ടത്? ലോകത്ത് പലയിടത്തും ഉയർന്നു നിൽക്കുന്ന ഏതെങ്കിലും ആളുകൾ പിന്നീട് നിർമ്മിച്ചിട്ടുള്ള ആ നിർമ്മിതികളെയാണോ മാതൃകയാക്കേണ്ടത്? അതോ മഹാനായ നമ്മുടെ നേതാവ് അഷ്റഫുൽ ബഷർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മാതൃക കാണിച്ചിരുന്ന, അവിടുന്ന് പഠിപ്പിച്ചിരുന്നതോ ഏതാണ് നോക്കേണ്ടത്? സർവ മുസ്ലിമീങ്ങളും പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, ആ ദൂതനിലൂടെ പൂർത്തിയാക്കിയതാണ് ഇസ്ലാം ദീൻ. അതിലൊരു നിയമങ്ങൾ ഒരാൾക്ക് കൂട്ടാനില്ല, കുറക്കാനും പാടില്ല. ആ കൂട്ടാനോ കുറക്കാനോ പാടില്ലാതെ പൂർത്തിയാക്കി തന്നുപോയ അല്ലാഹുവിൻ്റെ ദീനുൽ ഇസ്ലാമിൽ, ആ ദീനുൽ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി പഠിപ്പിച്ചതെന്താണെന്ന് സഹാബത്ത് പഠിപ്പിച്ചത്, ഒരു മുസ്ലിമിൻ്റെയും ഖബർ ഒരു ചാണിലപ്പുറം ഉയർത്തിക്കൂടാ, നിലത്ത് നിന്ന് പറ്റയെ സമതിരപ്പാക്കാതെ. നമ്മൾ മുമ്പൊരിക്കൽ പ്രയോഗിച്ചിട്ടുണ്ട്, വാട്ടർ ലെവലിൽ ഇങ്ങനെ നിരപ്പാക്കലല്ല, അത് ഭൂമിയിൽ നിന്ന് ഖബറാണെന്ന് തിരിച്ചറിയപ്പെടുന്ന നിലക്ക് ഒരു ചാൺ ഉയർത്തലാണ് ഇസ്ലാമികമായ മര്യാദ. അതിലപ്പുറം ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അതിലപ്പുറം അങ്ങനെ ഉയർത്തിയ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇസ്ലാമികമായ രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതകാലത്ത് തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് വസിയ്യത്ത് കൊടുത്തിട്ടുണ്ട്. അതേ കാര്യം തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അബുൽ ഹയ്യാജുൽ അസദി റളിയല്ലാഹു തആല അൻഹുവിനോട്
അതേ വസീയത്ത് കൈമാറിയിട്ടുണ്ട്. അവിടേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല, കാരണം ഇവിടെ നമ്മൾ ആവർത്തിച്ചു പറഞ്ഞതാണ്. അതൊക്കെയും ഇവിടെ വിശദീകരിക്കപ്പെട്ടു പോയ കാര്യമാണ്. അതിനപ്പുറമുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി തന്നെ പഠിപ്പിച്ചതാണ്, ജൂതനസാറാക്കളുടെ സമ്പ്രദായമാണ് കബറുകളെ മസ്ജിദുകളാക്കുന്ന സമ്പ്രദായം, ആരാധനാലയങ്ങളാക്കുന്ന സമ്പ്രദായം. അവർക്ക് ഒരു പുണ്യാളെന്നവരിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ ബനഹുവലാ കബിരിഹി മസ്ജിദാ, അദ്ദേഹത്തിന്റെ കബറിന്മേൽ അവർ മസ്ജിദുണ്ടാക്കും, ആരാധനാ കേന്ദ്രമുണ്ടാക്കും. അങ്ങനെ അവിടെ ആരാധനകൾ നടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒട്ടേറെ നിർദ്ദേശങ്ങളിൽ പല റിവായത്തുകളിലും നമുക്ക് കാണാൻ സാധിക്കും ഈ ആശയത്തെ അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് പറയാണ്, അലാ അറിയണേ ജനങ്ങളെ, ഇന്നി അന്നാക്കും മൻ ദാലിക, ഞാൻ നിങ്ങളോട് അവരുടെ സമ്പ്രദായത്തെ പിന്തുടരുന്നതിൽ നിന്ന് ഞാൻ നിങ്ങളോട് വിരോധിക്കുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തന്നെ. ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി തന്നെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. ഇതൊക്കെയാണ് ഇസ്ലാമികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടുത്തെ വഫാത്തിന്റെ സന്ദർഭത്തിൽ പോലും ഭയപ്പെട്ടു, എന്റെ കബറങ്ങാനും ആരാധനാ കേന്ദ്രമാകുമോ, എന്റെ കബർ ഒരു ആരാധിക്കപ്പെടുന്ന വസനാകുമോ, ബിംബമാകുമോ, വിഗ്രഹമാകുമോ. ആ നിലക്ക് എല്ലാ കാര്യങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം ഉണർത്തുന്ന നിലക്ക് പഠിപ്പിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ആയിഷ ഉമ്മബീവി, നമ്മുടെ ഉമ്മയില്ലേ ആയിഷ റളിയല്ലാഹു അൻഹാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട ഭാര്യ, അവർ പറഞ്ഞില്ലേ അള്ളാഹുവിന്റെ റസൂല് വഫാത്തായപ്പോ, അതുകൊണ്ട് തന്നെ അതാ ഖബർ വെളിച്ചത്താക്കാതെ അവിടെ ഈ പ്രത്യേകമായ രൂപത്തിലുള്ള ഈ ഏതെങ്കിലും സമ്പ്രദായങ്ങൾ നടപ്പിലാക്കാൻ അവസരം കിട്ടാത്ത നിലക്ക് അതങ്ങ് ആ റൂമിന്റെ ഉള്ളിൽ ഭദ്രമാക്കപ്പെട്ടു. ഇതൊക്കെ വളരെ വിശദമായി നമ്മൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇനിയും അതിലേക്ക് ആവർത്തിക്കുന്നില്ല. ഇതൊക്കെയാണ് ഇസ്ലാമിന്റെ നിയമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ എങ്ങനെ കെട്ടിടത്തിന്റെ അകത്തായി എന്നത് ഓരോ പ്രസിദ്ധീകരണങ്ങൾ അടക്കം ഈ വിഭാഗം അംഗീകരിക്കുന്ന പ്രസിദ്ധീകരണങ്ങൾ അടക്കം ഉദ്ധരിച്ചു പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി മദീനത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടല്ലോ നമ്മുടെ പുന്നാര നേതാവ്, ആ റസൂലുള്ളാഹിയുടെ ഖബർ പള്ളിയിലേക്ക് എന്നാ വന്നത്, അതെവിടെയായിരുന്നു മുമ്പ്? ആ ചരിത്രമൊന്ന് ചുരുക്കി പറയട്ടെ. അള്ളാഹുവിന്റെ റസൂല് വഫാത്തായപ്പോ, വഫാത്തായത് ആയിഷ ബീവിയുടെ വീട്ടിൽ വെച്ചാണ്. ആയിഷ റളിയല്ലാഹു തആലാ അൻഹയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള അവസരത്തിലാണ് റസൂൽ വഫാത്താകുന്നത്. അത് മസ്ജിദുൻ നബവിയുടെ തൊട്ടായിരുന്നു. ആയിഷ ബീവിയുടേതടക്കമുള്ള ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ഹുജറകൾ, അവരുടെ റൂമുകൾ മദീനത്തെ പള്ളിയുടെ ഓരത്തായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അത് പള്ളിയിലല്ല, പള്ളിക്ക് പുറത്തായിരുന്നു എന്നതിൽ തർക്കമില്ല. ആയിഷ ബീവിയുടെ വീട്ടിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായി. വഫാത്തായപ്പോൾ ഒരു തർക്കം വന്നു, എവിടെയാണ് റസൂലുള്ളാഹിയുടെ മയ്യത്ത് മറമാടേണ്ടത്? പല അഭിപ്രായങ്ങളുണ്ടായി സഹാബിമാരുടെ കൂട്ടത്തിൽ. ശരിക്കു പഠിച്ചു വെക്കണം എന്റെ സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ഭൗതിക തിരുശരീരം എവിടെ അടക്കം ചെയ്യണം എന്നതിൽ തർക്കം വന്നപ്പോ, പല അഭിപ്രായങ്ങളും ഉള്ളപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹബീബായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞു, എന്ത് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അമ്പിയാക്കന്മാരുടെ ഖബർ എവിടെയാണോ വേണ്ടത് അവിടെയാണ് അവർ മരണപ്പെടുന്നത്, അപ്പൊ ഇവിടെ തന്നെയാണ് ഖബർ കുഴിക്കേണ്ടത്. അങ്ങനെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ വെച്ചാണ് വഫാത്തായത്. അവിടെ തന്നെ ഖബർ കുഴിച്ചു. അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ശറഫാക്കപ്പെട്ട ഭൗതിക ശരീരം ആയിഷ ബീവിയുടെ വീട്ടിലാണ് അടക്കം ചെയ്തത്. അപ്പൊ അത് മദീനത്ത് പള്ളിയുടെ പുറത്തായിരുന്നു ആയിഷ ബീവിയുടെ ആ വീട്. അല്ലാതെ ഖബറെടുത്തിട്ട് അതിന്റെ മേലെ റൂമുണ്ടാക്കിയതല്ല. അത് തന്നെ എന്തിനാ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചിട്ടുണ്ട് ജൂതക്രിസ്ത്യാനികളുടെ മേൽ ശാപമുണ്ടാകട്ടെ, അവർ അവരുടെ അമ്പിയാക്കന്മാരുടെ
ഖബറുകളെ ആരാധനാ സ്ഥലങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഈ ഉമ്മത്ത് അത് ചെയ്യാതിരിക്കാൻ അള്ളാഹുവിന്റെ റസൂല് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂല് അള്ളാഹിനോട് ദുആ ചെയ്തിട്ടുമുണ്ട്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദു, എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കല്ലേ എന്ന് റസൂലുള്ളാഹി ദുആ ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു അത് ഉത്തരം കൊടുത്തിട്ടുണ്ട് ആ ദുആക്ക്. ഫഅജാബ റബ്ബുൽ ആലമീന ദുആഹു ഫഅഹാതഹു ബിസലാസതിൽ ജുദ്റാനി, റസൂലുള്ളാഹിയുടെ ദുആക്ക് അല്ലാഹു ഇജാബത്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ് കൊടുത്തത്? എന്റെ ഖബർ ബിംബമാക്കരുത്, ഇന്ന് ലോകത്ത് ആരുടെയും ഖബർ തൊടാനും മുത്താനും സുജൂദ് ചെയ്യാനും ഒക്കെ സൗകര്യമുള്ള നിലക്ക് പല നിലക്കും പല ഖബറുകളും ബിംബങ്ങളാക്കി വെച്ചപ്പോ അഷ്റഫുൽ ഖൽഖിന്റെ ഖബർ അതാ കാണാൻ പോലും കഴിയാതെ മൂന്ന് ഭാഗത്തു നിന്നും ചുമരുകൊണ്ട് പടുത്തുയർത്തിയിട്ട് വളരെ ബന്ധവശാക്കി വെച്ചിരിക്കുകയാണ്. ആർക്കും അതിന്റെ നേരെ തിരിഞ്ഞ് നിസ്കരിക്കാൻ പറ്റില്ല, അത് തൊടാൻ പറ്റില്ല, അത് ചുംബിക്കാൻ പറ്റില്ല, അതിന്മേൽ സുജൂദ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയുടെ ഖബറിന് നൽകിയിരിക്കുന്നു. ഇനി സുഹൃത്തുക്കളെ ഞാൻ പറയട്ടെ, ആ ഖബർ മദീനത്തെ പള്ളിയിലേക്ക് വന്നത് പിന്നെ എങ്ങനെയാണ്? പുറത്തുണ്ടായിരുന്ന ഖബർ പിന്നെ എങ്ങനെ പള്ളിയിലെത്തി? ഞാൻ പറഞ്ഞല്ലോ ആയിഷ ബീവിയുടെ വീട്ടിൽ ആ റസൂലുള്ള വഫാത്തായത് അവിടെയാണ് അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരം ഖബറടക്കപ്പെട്ടത്. അത് പിന്നെ എങ്ങനെ വന്നു പള്ളിയിലേക്ക്? റസൂലുള്ളാഹിയുടെ കാലശേഷം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഭരണം നടത്തി. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മസ്ജിദുൻ നബവി ഒന്ന് വിപുലീകരിച്ചു. വിപുലീകരിക്കുന്ന ഘട്ടത്തിൽ പലരും അഭിപ്രായം പറഞ്ഞു, എന്ത് ആ റൂം കൂടി നമുക്ക് ഇങ്ങോട്ട് പള്ളിയിലേക്ക് കൊണ്ടുവന്നുകൂടെ എന്ന അഭിപ്രായം വന്നപ്പോ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതിന് തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞത് ലാ സബീല ഇലൈഹാ, അതിനിപ്പോ വഴിയില്ല, അതിനൊരു മാർഗവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ റൂം പള്ളിയിലേക്ക് ചേർത്തില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും വിപുലീകരണം നടന്നു. മസ്ജിദിന്റെ പോയി വിപുലീകരിച്ചപ്പോഴും ഈ ഖബർ പുറത്ത് തന്നെയാണ്. പിന്നീട് നിങ്ങൾ നോക്കൂ, ഈ നാല് ഖലീഫമാരുടെയും മരണത്തിന് ശേഷം സ്വഹാബാ കിറാം മദീനത്ത് ജീവിച്ചിരിക്കുന്നവരൊറ്റ സ്വഹാബിയും ഇനി ബാക്കിയില്ല. എല്ലാ സ്വഹാബിമാരും വഫാത്തായി പോയതിന്റെ ശേഷം പിന്നീട് അമവി ഖലീഫമാരുടെ ഭരണം വന്നു. അബ്ദുൽ മലിക് ബിൻ മർവാനിന്റെ മരണം വന്നു. ആ അബ്ദുൽ മലിക്കിന്റെ കാലശേഷം അബ്ദുൽ മലിക്കിന്റെ മകനായ വലീദ് ബിൻ അബ്ദുൽ മലിക് ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോ വലീദ് ബിൻ അബ്ദുൽ മലിക് ഖിലാഫത്ത് ഏറ്റെടുത്തത് 80 അദ്ദേഹം ഏത് കാലഘട്ടത്തിലാണ്? അബ്ദുൽ മലിക്കിന്റെ ഭരണകാലം 78 അബ്ദുൽ മലിക്കിന്റെ ഭരണകാലം 78 സംഭവിച്ചത്. വലീദ് ഭരണമേൽക്കുന്നതെന്നാ 86. അപ്പൊ ബാപ്പ അബ്ദുൽ മലിക്കിന്റെ കാലവും കഴിഞ്ഞിട്ട് മകനായ വലീദ് ഭരണമേൽക്കുന്നത് 86. ഈ വലീദിനെ അബ്ദുൽ മലിക്ക് മരിക്കുന്നതോ ഹിജറ 96. ഇതിന്റെ ഇടയിലാണ് മസ്ജിദുൻ നബവി പിന്നത്തെ വിശാലമായ വിപുലീകരണം നടക്കുന്നത്. അങ്ങനെ വിപുലീകരണം നടക്കുമ്പോ അഭിപ്രായം ഒന്നും എന്ത്, പല ചരിത്രങ്ങളുടെ സുഹൃത്തുക്കൾ അതിൽ വിശാലമായി പറയാൻ എനിക്ക് നേരില്ല. ആ ആയിഷ റളിയല്ലാഹു തആലയുടെ ആ വീട് പള്ളിയിലേക്ക് ചേർക്കണം എന്ന തീരുമാനമുണ്ടായി. വിപുലീകരിക്കുകയാണ്. വിപുലീകരിക്കുമ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസാണ് അന്നത്തെ ഗവർണർ റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് വലീദ് കത്തെഴുതിയത് ഹുജറകളൊക്കെ പൊളിച്ച് പള്ളിയിലേക്ക് ചേർക്കണം. അന്നവിടെ ഉണ്ടായ സംഭവങ്ങൾ വർണ്ണനാതീതമാണ്. പലരും അതിന് തയ്യാറായില്ല. പലരും പറഞ്ഞു ഈ വീട് വിട്ടുതരുന്ന പ്രശ്നമില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും എങ്കിൽ നിങ്ങളെ തന്നെ അതിന്റെ ഉള്ളിൽ ഇട്ടിട്ട് തന്നെ ഞങ്ങൾ പൊളിക്കും എന്നൊക്കെ ഭീഷണിയുണ്ടായി. ചുരുക്കി പറയട്ടെ സുഹൃത്തുക്കളെ, ചരിത്രം വളരെ വിശാലമാണ്. പലർക്കും സമ്മതമില്ലാതെ തന്നെ നബി കുടുംബത്തിലെ പലരുടെയും സമ്മതത്തിന് കാത്തു നിൽക്കാതെ ആ ആയിഷ റളിയല്ലാഹു തആലയുടെ വീടിന്റെ മേൽക്കൂരയടക്കം ചുമരുകളൊക്കെ പൊളിച്ചിട്ട് ആ റസൂലുള്ളാഹിയുടെ ഖബറുള്ള സ്ഥലം തന്നെ ആ റൂം തന്നെ ഇങ്ങോട്ട് പള്ളിയിലേക്ക് മാറ്റിയത് വലീദ് ബിൻ അബ്ദുൽ മലിക് എന്ന ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ്. സ്വഹാബത്തന്ന് ജീവിച്ചിരിപ്പില്ല. അന്ന് വലീദ് ബിൻ അബ്ദുൽ മലിക് ഈ സംഭവം നടത്തുമ്പോ
അവിടെ മദീനയിൽ അക്കാര്യം കാണാൻ. ശരിയായ റിപ്പോർട്ട് പ്രകാരം ഒരൊറ്റ സഹാബിയും ജീവിച്ചിരിപ്പില്ല. സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാർ അതിനവർ എതിർപ്പ് രേഖപ്പെടുത്തി എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവും എതിർപ്പ് രേഖപ്പെടുത്തി എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. അങ്ങനെ പിന്നീട് സുഹൃത്തുക്കളെ, അങ്ങനെയാണ് ആ ഖബർ പള്ളിയിലേക്ക് വന്നത്. അപ്പോഴും അതിന്റെ മീതെ കുബ്ബയുണ്ടോ? കുബ്ബ എന്നാണ് ഈ ഖബറിന്റെ മീതെ വന്നത്. ആയിഷ ബീവിയുടെ ഹുജ്റയുടെ മീതെ കുബ്ബ വന്നത് ഏത് കാലത്താണ്? സുഹൃത്തുക്കളെ കേട്ടോളൂ, കൃത്യമായി മനസ്സിലാക്കിക്കോളൂ. ഇവരുടെ പ്രസിദ്ധീകരണത്തിൽ നിന്നാണ് വായിക്കുന്നത്. ഏത് കാലഘട്ടത്തിലാണ് കുബ്ബ വന്നത്? ഹിജ്റ 678 മൻസൂർ കലാവൂൻ സാലിഹ് ചക്രവർത്തിയുടെ താൽപര്യപ്രകാരമാണ് അദ്ദേഹം ഈ കൃത്യം നിർവഹിച്ചത്. അതിനു മുമ്പ് റൗദ ഷരീഫിന് മുകളിൽ സാധാരണ തട്ടുമാത്രമായിരുന്നു നിലനിന്നിരുന്നത്. ഇനി സുഹൃത്തുക്കളെ, ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്, ആ കൂട്ടത്തിൽ നിങ്ങൾ കേട്ടോളൂ. ഇസ്ലാമിക ഭരണം ഉസ്മാനിയ ഗോത്രക്കാരുടെ കരങ്ങളിൽ അർപ്പിതമായപ്പോൾ അവരും ആ പുണ്യഗേഹം പുതുക്കാനും കൂടുതൽ വിശാലമാക്കാനും തീരുമാനിച്ചു. ഹിജ്റ 10-ാം നൂറ്റാണ്ടിൽ സുൽത്താൻ മഹമൂദ് 2-ാമൻ റൗദ ഷരീഫിന്റെ മുകളിലുള്ള പച്ചക്കുബ്ബ നിർമ്മിക്കുകയും ചെയ്തു. ഏത് കാലത്തായി കുബ്ബ വരുന്നതെന്നാ പറയുന്നത്? 13-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ സുൽത്താൻ അബ്ദുൽ മജീദ് 1-ാമൻ പള്ളിയിലെ പഴയ രൂപത്തിന് മാറ്റം വരുത്താതെ പുതുക്കുകയുണ്ടായി. പിന്നീട് അപ്പപ്പോഴായി ചില ഭാഗങ്ങൾ പൊളിക്കുകയും നന്നാക്കുകയും ചെയ്യുന്ന രൂപത്തിൽ നടന്നു വന്നു. ഇങ്ങനെ നടന്നു വന്ന നിർമ്മാണം ഹിജ്റ 1265 ശേഷം ഇസ്ലാമിക കലകളോടുകൂടി പൂർണ്ണ രൂപം കൊടുത്തത് തുർക്കി ഭരണകർത്താക്കളായിരുന്നു. അങ്ങനെ ഹിജ്റ 8-ാം നൂറ്റാണ്ടിൽ ഹിജ്റ 7-ാം നൂറ്റാണ്ടിന്റെ മുമ്പ് മദീനത്ത് പച്ച കുബ്ബയില്ല, മദീനത്ത് കുബ്ബയില്ല. ഹിജ്റ 678 ആദ്യമായി കുബ്ബ പണിതത് എന്ന് കൃത്യമായി തന്നെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനി വായിക്കട്ടെ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുജുറയ്ക്ക് മീതെ രണ്ട് കുബ്ബകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ചെറുതും അതിന് മീതെ മറ്റൊന്ന് വലുതുമായിട്ടാണ് ഇപ്പോഴും നിലകൊള്ളുന്നത്. ഇനി ശ്രദ്ധിച്ചോ, ഹിജറ 7-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഹുജുറയ്ക്ക് മീതെ കുബ്ബകൾ ഉണ്ടായിരുന്നില്ല. പിൽക്കാലത്താണ് ഈ കുബ്ബ ഉണ്ടാക്കിയത്. ഇതൊന്നും ഇസ്ലാമിക നിയമത്തിലുള്ള കുബ്ബയല്ല. ചില രാജാക്കന്മാർ അവരുടെ ഇഷ്ടപ്രകാരം ാണ് ഈ കുബ്ബ ഉണ്ടാക്കിയത്. ഇത് റസൂലിന്റെ സഹാബത്ത് കണ്ടവരല്ല, താബിഈങ്ങൾ കണ്ടിട്ടില്ല, ഷാഫി ഇമാം കണ്ടിട്ടില്ല, ഹംബലി ഇമാം കണ്ടിട്ടില്ല, അബൂഹനീഫ ഇമാം കണ്ടിട്ടില്ല, മാലിക്കി ഇമാം കണ്ടിട്ടില്ല. എത്രയോ കാലത്തിന്റെ ശേഷം 7-ാം നൂറ്റാണ്ടിലാണ് ജനങ്ങളെ മദീനത്ത് ഹുജറക്ക് മീതെ കുബ്ബ ഉണ്ടാക്കുന്നത്. അത് തന്നെ ഹിജ്റ 1265 ശേഷം അതിൽ ഇസ്ലാമിക കലകളോടുകൂടി അതിൽ പല എഴുത്തുകളും എഴുതി ചേർത്തിട്ടുണ്ട്, പല പദ്യങ്ങളും എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നും തന്നെ ഇസ്ലാമിൽ രേഖയല്ല. അത് റസൂലുള്ളാഹിയുടെ സഹാബത്ത് അറിഞ്ഞതല്ല, താബിഈങ്ങൾ അറിഞ്ഞതല്ല, തബിഊ താബിഈങ്ങൾ അറിഞ്ഞതല്ല, ഇമാമിങ്ങളൊന്നും അറിഞ്ഞതല്ല. അതുകൊണ്ട് കണ്ടില്ലേ മദീനത്തെ കുബ്ബ കണ്ടില്ലേ, അത് കെട്ടാതെ പൊങ്ങിയതാണോ മൗലവി എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അത് റസൂലുള്ളാഹിയുടെ സഹാബത്ത് കെട്ടിയിട്ടില്ല, താബിഈങ്ങൾ കെട്ടിയിട്ടില്ല. പിൽക്കാലത്തുള്ള ചില രാജാക്കന്മാർ അവരുടെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും ചെയ്താൽ അത് ഇസ്ലാമിൽ രേഖയാണോ? അത് ഇസ്ലാമിൽ നമുക്ക് തെളിവാണോ? സുഹൃത്തുക്കളെ, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ മീതെ ഇന്ന് കാണുന്ന കുബ്ബ പച്ച കുബ്ബ വന്നതെന്നാണ്, അതും ഇവിടെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. പക്ഷേ അതൊന്നും കേട്ട ഭാവം പോലും നടിക്കാതെയാണ് മുസ്ലിയാർ സംസാരിക്കാറുള്ളത്. പിന്നെ ഒരു ചോദ്യം, ഖബറ് കെട്ടലുണ്ടോ? പിന്നെ എങ്ങനെ മദീനത്ത് വലിയ കുബ്ബ ഉണ്ടായത്? കെട്ടാതെ പൊങ്ങിയതാ? താനേ പൊങ്ങിയതാ? ഇതാ കുബ്ബ നോക്ക്, റസൂലുള്ളാഹിന്റെ റൗദ ശരീഫിന്റെ കുബ്ബ നോക്ക്, കെട്ടാതെ പൊങ്ങിയതാ മൗലവി? ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലക്കത് പണ്ടേ അവിടെ കുബ്ബയാണ്, പണ്ടേ ആ നിലക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ രൂപത്തിലുള്ള പരാമർശങ്ങളാണിന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇസ്ലാമികമായ നിയമമെങ്കിൽ നിങ്ങൾ നോക്കൂ, ഇന്ന് ആരെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി, അതും വേണ്ട, ഇനി മരിച്ചു കിട്ടിയില്ലെങ്കിലും എത്രയും വേഗമൊന്ന്
മറമാടി കിട്ടണം എന്ന ചിന്തയാണ് പലർക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോ, പല സ്ഥലങ്ങളിലും എത്രയോ ആളുകളെ ആരാണ് അത്തരത്തിലുള്ള കുഴിമാടങ്ങളിൽ ഉള്ളത് എന്നതുപോലും അറിയപ്പെടാത്ത ദർഗകളുണ്ട്, ഇന്ന് മഖാമുകളുണ്ട് രാജ്യത്ത്. ഖബറിൻ്റെ അകത്ത് ആരാണ് എന്നറിയപ്പെടാത്തത് മനുഷ്യനാണോ എന്നറിയില്ല, മൃഗമാണോ എന്നറിയില്ല. അത്തരത്തിലുള്ള വെറും മൺകൂനകൾ കെട്ടിപ്പൊക്കിയിട്ട് ആ രൂപത്തിലുള്ള വരുമാനങ്ങൾ ഉണ്ടാക്കുന്ന പല സ്ഥലങ്ങളും പല ദർഗകളെന്ന പേരിൽ അറിയപ്പെടുന്നതും രാജ്യത്ത് നിലവിലുണ്ട്. നിങ്ങൾ നോക്കൂ, മുസ്ലിമിൻ്റെ സംസ്കാരമാണോ ഈ സംസ്കാരം മുഴുവൻ വന്നത്? ഇങ്ങനെയുള്ള ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കുന്ന സംസ്കാരം മുഴുവൻ വന്നത് ഇസ്ലാമിക പാരമ്പര്യത്തിൽ അതിന് തെളിവില്ല. അതിനുള്ള പാരമ്പര്യം മടങ്ങിയെത്തുന്നത് അല്ലാഹു ശക്തമായി തന്നെ കോപിച്ചല്ലോ ഒരു വർഗത്തെ, ആ യഹൂദികളിലേക്കാണ്, നസാറാക്കളിലേക്കാണ് അതുമായി ബന്ധപ്പെട്ട സർവ സംസ്കാരങ്ങളും മടങ്ങിപ്പോകുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ മനസ്സിലാക്കി വെക്കണം. നിങ്ങൾ നോക്കൂ, ആ പ്രത്യേകമായ കൽപ്പനകളെയും നിയമാവലികളെയും ഒക്കെ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിച്ചുകൊണ്ട് രാജ്യത്തതാ എങ്ങനെയെങ്കിലും ഒരു ദർഗയുണ്ടായാൽ മതി, എങ്ങനെയെങ്കിലും ഒരു ജാറമുണ്ടായി കിട്ടിയാൽ മതി എന്ന നിലക്ക് ആളുകൾ അങ്ങനെ പലയിടത്തും യാതൊരു മുതൽ മുടക്കുമില്ലാതെ, ഒരു മൂലധനവും ഇറക്കാതെ പൊടി പൊടിക്കാവുന്ന ഒരു വ്യവസായമാണ് ഈ ജാറ വ്യവസായം എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടോ, അതുകൊണ്ട് ലോകം മുഴുവൻ തെണ്ടി നടക്കുകയാണ്. എന്തിന് ജാറങ്ങൾ കിട്ടാൻ? ഓരോരുത്തർ പരിശോധിച്ചു പരിശോധിച്ചു യാത്ര ചെയ്തു, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലരുടെയും ഖബറുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അവസാനം ഇൻ്റർനെറ്റ് പ്രചരിപ്പിച്ചപ്പോൾ ചില ആളുകളൊക്കെ വെബ്സൈറ്റുകളിൽ പരതി നോക്കി, എവിടെയൊക്കെ ജാറങ്ങളുണ്ട്. കിട്ടിപ്പോയി പലർക്കും പല ജാറങ്ങളും, അഡ്രസ്സില്ലാത്ത ജാറങ്ങളാണ്. ഇസ്രായേലിൻ്റെ ഒരു ജാറമുണ്ട്, ഇസ്രായേലിൻ്റെ ഒരു ജാറം കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. ജൂതൻ്റെ സർവ ചിഹ്നങ്ങളും ആ ജാറത്തിൻ്റെ മുകളിൽ തന്നെയുണ്ട്. അതൊക്കെ സൈറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആയിരക്കണക്കിന് ഖബറുകളാണ് ഓരോരുത്തരുടെ പേരിലതാ നിർമ്മിച്ചുണ്ടാക്കിയിരിക്കുന്നത്. മഹാനായ ആദം അലൈഹിസ്സലാം മുതൽക്കിങ്ങോട്ട് എല്ലാ അമ്പിയാഇൻ്റെ പേരിലും ഖബറുകൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, പലരുടെയും പേരിൽ പല ഖബറുകളാണ്, ഒരാളുടെ പേരിൽ തന്നെ പല ഖബറുകളാണ്. ഈജിപ്ത് സന്ദർശിച്ചു നോക്കൂ, ഒരേ പേരിൽ തന്നെ എത്രയെത്ര ജാറങ്ങളാണ്. അതുപോലെ തന്നെ വിവിധ രാഷ്ട്രങ്ങളിലതാ ഒരു വ്യക്തിയുടെ പേരിൽ തന്നെ വ്യത്യസ്ത ഖബറുകളല്ല, ഒരേ വ്യക്തിയുടെ പേരിൽ തന്നെ അതാ വ്യത്യസ്ത ജാറങ്ങൾ കാണുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, അതിനും മുസ്ലിയാന്മാർക്ക് ഫത്വയുണ്ട്. അതെന്താണെന്നല്ലേ, നിങ്ങൾ അതിലൊന്നും വിഷമം വിചാരിക്കേണ്ടതില്ല. അവർ ന്യായം പറയുന്നത് എന്താണെന്നോ, മഹാന്മാരായ ഔലിയാക്കള് മഹത്തുക്കള് അവര് ആരെ ങ്ങളെ പോലെയാണ്. ഇന്നൊരു സ്ഥലത്താണെങ്കിൽ നീന്തി ഊളിയിട്ടിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് നീന്തി പോകാൻ മത്സ്യങ്ങൾക്ക് പ്രയാസമുണ്ടോ? ഇതേപോലെ ഒരു രാഷ്ട്രത്തിൽ ഒരാളുടെ പേരിൽ ഒരു ഖബറുണ്ടെങ്കിൽ ആ ഖബറിലും അയാൾ എത്തിച്ചേരും, മറു രാഷ്ട്രത്തിൽ അതേ പേരിൽ ഒരു വേറൊരു ഖബറുണ്ടെങ്കിൽ വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ, അവിടേക്കും ഈ രാഷ്ട്രത്തിൽ നിന്ന് വെള്ളത്തിലൂടെ മത്സ്യം നീന്തും പോലെ ഔലിയ എത്തിച്ചേരുന്നു. നമ്മുടെ കേരളത്തിൽ വരെ അതാ പുതിയങ്ങാടിയിൽ രണ്ട് ജാറമില്ലേ, പുതിയങ്ങാടിയിൽ രണ്ട് ജാറമില്ലേ, യഹൂത്തങ്ങൾ പാപ്പാക്ക് രണ്ട് ജാറം എന്നല്ലേ പറയുന്നത്. രണ്ട് ജാറം എങ്ങനെ ഉണ്ടായി? ആ ജാറത്തിന് വേണ്ടി കടിപിടി കൂടിയപ്പോ, മയ്യത്തിന് വേണ്ടി കടിപിടി കൂടിയപ്പോ, ആ കബറ് പൊളിക്കും എന്ന് വന്നപ്പോ തങ്ങൾ പാപ്പ നാട്ടുകാർക്ക് സ്വപ്നം കാണിച്ചു പോലും, എൻ്റെ പേരിൽ തർക്കം വേണ്ട, എൻ്റെ പേരിൽ നിങ്ങൾ വഴക്കും വെക്കാണവും കൂട്ടണ്ട, എത്ര കബറാണെങ്കിലും ഉണ്ടായിക്കോട്ടെ, ഞാൻ ഇവിടെയും അവിടെയുമൊക്കെ മാറി മാറി കിടന്നോളാ, നിങ്ങൾക്ക് വരാമല്ലോ. ഇതും വിശ്വസിച്ചുകൊണ്ട് നടക്കുന്ന
ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്തനുഗ്രഹിക്കുമാറാകട്ടെ. ആത്മാർത്ഥമായി തന്നെ നമ്മൾ ദുആ ചെയ്യുന്നു. ഇനിയോ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ നോക്കൂ, ചില സ്ഥലങ്ങളുടെ ചരിത്രം നമ്മൾ കേട്ടുകഴിഞ്ഞാൽ അതിന് നിങ്ങൾ നോക്കൂ. ഈ കബറുകളുടെ കാര്യം തന്നെ ഞാൻ പറഞ്ഞപ്പോ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചല്ലോ, എത്രയോ കബറുകൾ ഇവരുണ്ടാക്കി, ഇവർ നിർമ്മിച്ച, ഇവരുണ്ടാക്കിയ ഒരുപാട് കബറുകളുണ്ട് ലോകത്ത്. ആ രൂപത്തിൽ അതവർ പ്രചരിപ്പിച്ചിട്ടുണ്ട് ഒരു പുസ്തകത്തിൽ, കാണാ കാഴ്ചകൾ എന്ന പേരിൽ. കാണാ കാഴ്ചകൾ എന്ന പേരിൽ സർവാംബിയാക്കന്മാരുടെയും മൗലിയാക്കന്മാരുടെയും പേരിൽ വിവിധ രാജ്യങ്ങളിൽ ഇവർ ജാറമുണ്ടെന്ന് ചിത്രം കാണിക്കുന്നുണ്ട്. ആ ചിത്രങ്ങളൊന്നും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, എൻ്റെ ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാകും, നദാപുരത്തെ ഈ പരിപാടി തുടങ്ങിയപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഖണ്ഡനങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ആ കാണാ കാഴ്ചകൾ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചിരുന്നു. അതിലെ ഒരു ജാറമതാ പെട്ടെന്ന് ഔട്ടായി പോയി. മറ്റൊരു ലക്കം വന്ന് നോക്കുമ്പോ അതേ പേജിൽ ആചാരം കാണുന്നില്ല. ഇതിന്റെ പുറം ചട്ടയിൽ തന്നെ നിങ്ങൾക്ക് കാണാം, ജാറ പെരിമയിലെ ജൂത സഖാഫി ഐക്യം, ജൂതന്മാരും സഖാഫികളും കൈകോർത്തുകൊണ്ട് ഇതാ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ പേരിൽ കള്ള ജാറങ്ങളുടെ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് നടക്കുകയാണ്. ആ കള്ളത്തരങ്ങൾ ഇതാ തൊണ്ടി സഹിതം പിടികൂടിയിരിക്കുന്നു. മുസ്ലിമീങ്ങളെ, ഇതാ ഈലക്കം ഇസ്ലാഹ് വാങ്ങിക്കോ. ഇവരുണ്ടാക്കിയ കാണാ കാഴ്ചകളിലെ കള്ളത്തരങ്ങൾ ഓരോ പേജുകളിലൂടെ അക്കമിട്ട് ഫോട്ടോ സഹിതം കൊടുത്തുകൊണ്ട് നിരത്തിയിരിക്കുന്നു. ഈ കള്ളത്തരം പ്രചരിപ്പിക്കുന്ന ജൂത ഏജന്റുമാരെ തിരിച്ചറിഞ്ഞോ മുസ്ലിമീങ്ങളെ? അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദീനിലേക്ക് മടങ്ങിക്കോ. എത്ര ജാറങ്ങളാണ് നിങ്ങൾ ഉണ്ടാക്കിയത്? എന്തേ നിങ്ങൾ ആ പുസ്തകത്തിന്റെ ആദ്യത്തെ എഡിഷനിൽ 15-ാമത്തെ പേജിൽ നിങ്ങളൊരു ജാറം കൊടുത്തിരുന്നില്ലേ? പിന്നെ എന്തേ നിങ്ങൾ രണ്ടാമതൊരു എഡിഷൻ ഇറക്കിയപ്പോ 15-ാമത്തെ ആ പേജിൽ ആ ജാറം കാണുന്നില്ലല്ലോ. മറുപടിയുണ്ടോ സഖാഫിമാരെ? 15-ാമത്തെ പേജിൽ നിങ്ങൾ ആദ്യം ഇറക്കിയ പുസ്തകത്തിലെ 15-ാം പേജിൽ ഒരു ലണ്ടനിലെ ഒരു മഖ്ബറയുടെ ചിത്രം കൊടുത്തിട്ടുണ്ടല്ലോ. എന്തേ അത് അടുത്ത ലക്കത്തിൽ നിങ്ങൾ ഇറക്കിയപ്പോ ആ പേജ് തന്നെ ഇളക്കി മാറ്റിയിട്ട് ആ സ്ഥാനത്ത് നിങ്ങൾ ആ ജാറം എന്തേ കൊടുക്കാത്തത്? ഇത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് കള്ളത്തരങ്ങൾ കൊണ്ട് നിങ്ങൾ ഈ വിശ്വാസികളെ പറ്റിക്കാമെന്നാണോ വിചാരിക്കുന്നത്? ഇസ്ലാഹ് മാസിക ഇവിടെ തുറന്നുവിട്ട ഏറ്റവും വലിയ വിപ്ലവത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോ കാണാ കാഴ്ചകൾ എന്ന പേരിൽ കള്ളജാറങ്ങളുടെ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് ഈ ഉമ്മത്തിനെ പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ ഏതെങ്കിലും സഖ്യകക്ഷികളിൽ നിന്ന് പണം വാങ്ങി അച്ചാരം വാങ്ങിയിട്ടാണ് പുറപ്പെട്ടിട്ടുള്ളതെങ്കിൽ നിങ്ങളെ കൊണ്ടതിന് സാധ്യമല്ല. ഒരൊറ്റ മുജാഹിദും ഇവിടെ ജീവിച്ചിരിക്കുമ്പോ നിങ്ങളെ കൊണ്ടതിന് പറ്റില്ല. ഏതൊരു മുജാഹിദിന്റെയും അവസാന ശ്വാസം നിലച്ചിട്ടല്ലാതെ, അവസാനത്തെ മുജാഹിദിന്റെ അവസാന ശ്വാസവും നിലച്ചിട്ടല്ലാതെ നിങ്ങളെ കൊണ്ടിനി കള്ളത്തരം പ്രചരിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് ഈ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. എവിടെ പോയി നിങ്ങളുടെ ജാറമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മറുപടിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ആ സർവ കള്ളത്തരങ്ങളെയും ഈ കേരളത്തിലുള്ള അനുവാചകരുടെ വായനക്കാരുടെ മനസ്സുകളിലേക്ക് അത് കൃത്യമായി തന്നെ പുറത്തു കൊണ്ടുവന്നു ഇസ്ലാഹ് മാസിക. നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ ഓരോ പൊള്ളത്തരങ്ങളും മക്കമിട്ടുകൊണ്ട് വിശദീകരിച്ചു. മറുപടിയുണ്ടായോ? മറുപടി ഉണ്ടായില്ലല്ലോ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എൻ്റെ സഹോദരന്മാരോട് ഞാൻ സാദർഭികമായി പറയട്ടെ, ഇസ്ലാഹ് മാസികയെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാകും. നമ്മുടെ പ്രസിദ്ധീകരണങ്ങളായ അൽമനാറ് പോലെ, വിചിന്തനം പോലെ, അതേപോലെ തന്നെ സ്നേഹസംവാദം പോലെ, അതുപോലെ തന്നെ നാം മനസ്സിലാക്കുക ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടിയുള്ള സംരംഭമാണ് ഇസ്ലാഹ് മാസിക. നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാകും.
ഉണ്ടാകും, ഇല്ലാത്തവർ ഒന്ന് പരിചയപ്പെടണം, അതൊന്ന് നിങ്ങൾ വരിക്കാരാവണം, അതിൻ്റെ പ്രചരണമാസം കൂടിയാണ് എന്നുകൂടി നിങ്ങളെ സാദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. വായന മരിച്ചു പോകരുത്, നന്നായി വായിക്കണം, പഠിക്കണം, തെളിവുകൾ മനസ്സിലാക്കണം, ദീനുൽ ഇസ്ലാം മനസ്സിലാക്കണം. ഇസ്ലാമിൻ്റെ അകത്തും പുറത്തുമുള്ള ശത്രുക്കൾ ഏതെല്ലാം വിമർശനങ്ങൾ ഇസ്ലാമിനെതിരെ പറയുമ്പോഴും ശക്തമായി അതിൻ്റെ പൊള്ളത്തരങ്ങൾ മനസ്സിലാക്കാൻ ഇൽമുള്ള ജനങ്ങൾ വന്നേ പറ്റൂ. അതുകൊണ്ട് വായിക്കണം, പഠിക്കണം എന്ന് സാദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മുടെ കേരളത്തിൽ തന്നെ അതാ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, കണ്ണൂർ സിറ്റിയിൽ അരട്ടക്ക പള്ളി എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്. അവിടെ ഒരു ജാറം കാണാം, മുമ്പരിക്കൽ ഇവിടെ കാണിച്ചതാണ്. സത്യം ചെയ്യാൻ വേണ്ടി ആ ജാറത്തിലെ കയറ് പിടിച്ചിട്ട് സത്യം ചെയ്യാൻ ആളുകൾ പോകാറുണ്ട്. പക്ഷേ ഇവിടെ മറവിട്ട് കിടക്കുന്ന തങ്ങളുടെ പേരെന്താ എന്ന് ഒരഭിമുഖത്തിൽ ചോദിച്ചപ്പോ ഹയാത്തുൽ മോമിൻ തങ്ങളാണത്രേ, എന്താ ഈ ഹയാത്തുൽ മോമിൻ എന്ന് ചോദിച്ചപ്പോ അവിടുത്തെ ആ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആ വ്യക്തി പറയുകയാണ്. അതിനൊരു പ്രത്യേകമായ കഥയുണ്ട്, ഞാൻ ചുരുക്കി പറയുന്നു. നിങ്ങൾക്ക് ആ ഇന്റർവ്യൂ ഞാൻ കാണിക്കുന്നുണ്ട്, അതിൻ്റെ മുമ്പേ ചുരുക്കിയെന്ന് പറയുകയാണ്. ആ ഖബറിന്റെ ചരിത്രം പറയുന്നത്, അവിടെയുള്ള വലിയന്റെ ചരിത്രം പറയുന്നത് എന്താണെന്നോ, അയാൾ തുണി ഉടുക്കാറില്ല, ഡ്രസ് ധരിക്കാറില്ല. അന്ന് ആ കാലഘട്ടത്തിലെ രാജാവ് ഇത് മനസ്സിലാക്കിയപ്പോ അയാൾക്കൊരു പച്ചപ്പട്ട് കൊടുത്തയച്ചു, ഒരു പച്ച വസ്ത്രം കൊടുത്തയച്ചു. ഈ ഔലിയപ്പാപ്പാക്ക് ഈ ഡ്രസ് അങ്ങ് കിട്ടിയപ്പോ മൂപ്പരെന്താ ചെയ്തത്, ഇനി ഇല്ലാഞ്ഞിട്ടല്ലെങ്കിൽ ഒരാൾ തന്നാലൊന്ന് നാണം മറക്കണ്ടേ, ഉടുക്കണ്ടേ. മൂപ്പരത് ഉടുക്കാതെ അതങ്ങ് തീയിലേക്കിട്ട് കരിച്ചു കളഞ്ഞു. അങ്ങനെ കരിച്ച വിവരം രാജാവ് അറിയുന്നു. നിങ്ങൾ കൊണ്ടുകൊടുത്തയച്ച വസ്ത്രം ഇതാ കരിക്കപ്പെട്ടിരിക്കുന്നു, അത് ധിക്കാരമല്ലേ എന്ന നിലക്കായപ്പോ രാജാവ് ഭടന്മാരെ പറഞ്ഞേക്കുന്നു, ഇയാളോട് പോയിട്ട് ഞാൻ തന്ന വസ്ത്രം എനിക്ക് തന്നേ പറ്റൂ എന്നാവശ്യപ്പെടണം എന്ന് പറയുന്നു. ദൂതൻ വന്നു, ഇയാൾ പറഞ്ഞു വസ്ത്രമോ, അത് കരിച്ചു കളഞ്ഞു. രാജാവ് പറയുന്നു അത് വേണമെന്ന്. അപ്പോഴല്ലേ അത്ഭുതം സംഭവിച്ചത്. എന്താ അത്ഭുതം സംഭവിച്ചത്? അതേ ആ ഡ്രസ്സ് തന്നെ കത്തിക്കൊണ്ടിരിക്കുന്ന കരിഞ്ഞ വെണ്ണീറിൽ നിന്ന് ആ ഡ്രസ്സ് അങ്ങെടുത്തു കൊടുക്കുന്നു. രാജാവ് അറിയുന്നു അത്ഭുത മനുഷ്യൻ തന്നെ എന്നറിഞ്ഞപ്പോ രാജാവ് പിന്നെ ഇയാളെ പറ്റി മഹാനാണെന്ന് മനസ്സിലാക്കി. ആ ഇന്റർവ്യൂയിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല, ഞാനതിൻ്റെ പ്രസക്ത ഭാഗം മാത്രമേ കേൾപ്പിക്കും ുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ എന്തുണ്ടായി? ഈ രാജാവ് ഇയാളോട് ചോദിച്ചു വന്നിട്ട്, അല്ലെങ്കിൽ ആൾക്കാർ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അപ്പൊ അയാൾ പറഞ്ഞു, എനിക്ക് എന്റെ പേരിൽ ഒരു ഖബർ ഉണ്ടാക്കണം, ഒരു കുഴി കുഴിക്കണം, ഒരു ഖബർ നേരത്തെ തയ്യാറാക്കണം. ഖബർ തയ്യാറാക്കി, ഇനി എന്താ വേണ്ടത്? എനിക്കൊരു ഖുർആൻ വേണം. അങ്ങനെ ഖുർആനും കൊടുത്തു. മൂപ്പര് ഖബറിലേക്ക് അങ്ങിറങ്ങിയിരുന്നു, ഖുർആൻ ഓതാൻ തുടങ്ങി. എന്നിട്ട് മൂപ്പര് ആളുകളോട് പറയുന്നു, എന്നെ നിങ്ങൾ ഖബർ മൂടണേ, എന്റെ ഖബറങ്ങ് അടച്ചു കളഞ്ഞോ. 40-ാമത്തെ ദിവസം കഴിഞ്ഞിട്ടേ തുറന്നു നോക്കാവൂ. അതേ ആ വ്യക്തി ഖബറിലിരുന്നു കൊണ്ട് ഖുർആൻ ഓതുന്ന അതേ സ്ഥിതിയിൽ തന്നെ ഖബറങ്ങ് മൂടി, ആ ഖബറങ്ങ് അടച്ചു കളഞ്ഞു. 40 ദിവസം കഴിഞ്ഞിട്ട് ചെന്ന് തുറന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, നേതാവ് ഖുർആനോത്തിൽ തന്നെ, ഔലിയപ്പാപ്പ ഖുർആനോത്തിൽ തന്നെ. അപ്പൊ മൂപ്പരോട് ചോദിച്ചു, നിങ്ങൾ തുറക്കരുത്, വേ മൂടിക്കോന്ന്. മൂപ്പര് പിന്നെയും പറഞ്ഞു, അന്നങ്ങ് മൂടിയതാണ്, ഇന്നും തങ്ങൾ ഖബറിൽ തന്നെ, അതുകൊണ്ടാണ് ഹയാത്തുൽ മോമിൻ തങ്ങൾ എന്ന് പറഞ്ഞത്. ഇനി ഞാൻ വിശദീകരിക്കണ്ട, അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അവ്യക്തത വന്നു പോകുമോ എന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് ഞാനൊന്ന് വിശദീകരിച്ചത്. ആ അഭിമുഖം നിങ്ങൾ തന്നെ ഒന്ന് കേട്ടോളൂ, ബാക്കി ഞാൻ പിന്നെ വിശദീകരിക്കാം. മറവ് അങ്ങനെ അയാത്തോട് തന്നെ മറവ് ചെയ്തു, അയാത്തോട് തന്നെ വേറെ വന്നിട്ട് അങ്ങനെ കൗരവൊക്കെ പോലെ വെച്ചെന്നു. അങ്ങനെ അദ്ദേഹം 40 ദിവസം കഴിഞ്ഞപ്പോ പിന്നെ തുറന്നേത് പറഞ്ഞു, പറയും ഇതുമ്പോ തന്നെ പറഞ്ഞു 40 ദിവസം കഴിഞ്ഞാൽ തുറന്നു നോക്കുന്നത്. ഞാൻ തുറന്നു നോക്കുമ്പോ അദ്ദേഹം അങ്ങനെ ഉണ്ട്, മുമ്പ് ഇരുന്ന പോലെ ഖുർആനും കൊണ്ട് ഇരിക്കുന്ന പോകുന്നുണ്ട്. പിന്നെ പറഞ്ഞു, ഇനി മൂടിയൊക്കെ ഞാൻ എനിക്ക് തുറക്കണ്ടെന്ന്. അങ്ങനെയാണ് അയാത്തിന് ഒന്നിന്റെ പേര് വന്നത്. അപ്പൊ അയാത്തന്നെ ഈ സംഭവം ഇവിടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി, ചരിത്രത്തിൽ നടക്കുന്ന രാജാവിനെത്തി ചരിത്രം ഉണ്ടെന്ന് പറയുന്നു.
അന്നത്തെ അന്നത്തെ രാജാവിന്റെ സമയത്ത് ഈ ചരിത്രം നിലകൊള്ളുന്നുണ്ട്. അന്നത്തെ രാജാവുണ്ടല്ലോ, അന്നേരം ആ ചരിത്രമാണ് ഈ ചരിത്രത്തിലെ ആളുണ്ട് എന്ന് പറയും. ഇത്രേ പറയാനുള്ളൂ, അത് കൂടുതലായിട്ട് പിന്നെ നമുക്കൊന്നും പറയാനില്ല. അതുപോലെ തന്നെ ഇത് മറവ് ചെയ്തോണ്ട് എങ്ങനെ പറഞ്ഞു അയാത്തിന് മുമ്പിൽ നിന്ന് പറയാൻ കാരണം തന്നെ അയാത്ത തന്നെ മറവ് ചെയ്തു അയാത്തിന് മുമ്പിൽ പറയാൻ ഇത്രയേ ഉള്ളൂ. ചുരുക്കം ചുരുക്കം പിന്നെ വേറെ ചരിത്രം എന്താണെന്ന് നമുക്കൊന്നും അറിയില്ല. നമ്മൾ കേട്ട ചരിത്രം ഇതാണ് കുറിമുഖന്മാർ പറയുന്നത്. കേട്ടില്ലേ, കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യണ്ടേ? ജീവുള്ള ഒരാൾ ഹയാത്തോടെ കബറിലിട്ട് മൂട്, ജീവനുള്ള ഒരു മനുഷ്യന് ഹയാത്തോടുകൂടെ തന്നെ കബറിലിട്ട് മൂടി എന്ന് പറഞ്ഞാൽ കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യണ്ടേ? തോന്നിയാസല്ലേ ആ കാണിച്ചത്? നിങ്ങൾ ഔലിയാണ്, നിങ്ങൾ അങ്ങനെ തന്നെ ഇരുന്നോ എന്നും പറഞ്ഞിട്ട് മൂടിപ്പോന്നല്ലേ? ഇതും വിശ്വസിക്കാൻ കുറെ കൗമില്ലേ? എന്താണ് വിശ്വസിച്ചുകൂടാത്തത്? എന്താണ് പറഞ്ഞുകൂടാത്തത്? എന്താണ് പ്രചരിപ്പിച്ചുകൂടാത്തത്? സഹോദരന്മാരെ, എവിടെ എത്തി ഈ മുസ്ലിം സമുദായം? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ആ ഒരു അവസ്ഥയിലേക്കല്ലേ എത്തിയിട്ടുള്ളത്? നിങ്ങൾ നോക്കൂ, ഏതൊരു കാര്യത്തിനും എന്ത് കാര്യത്തിനും ഇങ്ങനെ പ്രത്യേകമായി യാതൊരു തെളിവുമില്ലാത്തതിനെ വലിയ കാര്യമായി കാണുകയും അവയെ എല്ലാത്തിനും അവലംബിക്കുകയും ചെയ്യുന്നു. അങ്ങനെ എത്രയെത്ര ജാറങ്ങളുണ്ട്. വെങ്ങര കോയപ്പാപ്പ എന്ന് പറയുന്ന മനുഷ്യന്റെ പേരിലുള്ള ജാറം, അദ്ദേഹത്തിന്റെ വലിയ കറാമത്തായിട്ട് തന്നെ പറയുന്നതെന്താണ്? മഴയില്ലാത്ത കാലത്ത് ആളുകൾ മഴക്ക് വേണ്ടി ചെന്ന് ആവശ്യപ്പെട്ടപ്പോ മുണ്ടങ്ങ് പൊക്കിയിട്ട് നിന്നങ്ങ് മൂത്രിച്ചു പോയി. എന്നിട്ട് ഉടനെ പറഞ്ഞു, അതാ വരുന്നു തകർപ്പൻ മഴ. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് സഹാബത്ത് മഴക്ക് വേണ്ടി ആവശ്യപ്പെട്ടപ്പോ നിന്നങ്ങ് കൈയുയർത്തി പ്രാർത്ഥിച്ചു പോയി, മഴയങ്ങ് പെയ്തല്ലോ. അതേ അവസരത്തിൽ വേങ്ങര കോയപ്പാപ്പാനോട് പോയിട്ട് പറഞ്ഞപ്പോ അയാളും മുണ്ടങ്ങ് പൊക്കിയിട്ട് നിന്നങ്ങ് മൂത്രമൊഴിച്ചു പോയി. ഇത് ഇവരുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൽ എഴുതിവിട്ട കറാമത്താണെന്ന് ഇവിടെ വെച്ച് വായിച്ചിട്ട് പേരോട് മുസ്ലിയാരും ഉണ്ടിയിട്ടില്ല. അതൊക്കെ ഒന്ന് മിണ്ടിയാൽ നന്നായിരുന്നു. ഈ വലിയ കറാമത്ത് എന്താ? അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് മഴക്ക് ക്ഷാമം നേരിട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പണി എന്താ? സഹാബത്തിനെയും കൂട്ടിയിട്ട് നിസ്കാരം നടത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാനലോകത്തേക്ക് തന്റെ ഇരു കരങ്ങളും ഉയർത്തിയിട്ട് നിന്നങ്ങ് പ്രാർത്ഥിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന റബ്ബങ്ങ് കേട്ടിട്ട് മഴയങ്ങ് ശരശരാ എന്ന് മദീനത്ത് പെയ്തു. സംശയമുണ്ടോ? ഇല്ല. അല്ലാഹുടെ റസൂല് മഴക്ക് വേണ്ടി ദുആ ചെയ്തു, നിന്നു പ്രാർത്ഥിച്ചു, കയ്യങ്ങുയർത്തിയിട്ട് നിന്നു പ്രാർത്ഥിച്ചു, ഉടനെ മഴ കിട്ടി. ഇബരാ ഉലിയയോ, ഇത് സുന്നത്ത് മാസിക, സാക്ഷാൽ കാന്തപുരം വിഭാഗത്തിന്റെ മാസിക. അതിൽ കാണാം വേങ്ങര കോയപ്പാപ്പയുടെ കറാമത്ത്. വേങ്ങര കോയപ്പാപ്പയുടെ കറാമത്ത് എന്താ കേട്ടോളി, പെട്ടെന്ന് വായിക്കാം. കടുത്ത വരൾച്ച, എവിടെയും വെള്ളത്തിന് ക്ഷാമം. വേങ്ങര നിവാസികളായ ഏതാനും ആളുകൾ തങ്ങളെ സമീപത്തെത്തി കാര്യം ധരിപ്പിച്ചു, തങ്ങളെ മഴല്ല. വേങ്ങരക്കാരി എന്നിട്ട് കോയപ്പാപ്പാന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, തങ്ങളെ മഴല്ല. ഉടനെ തന്നെ മൂപ്പരെന്ത് ചെയ്തു? ഓ, മഴയില്ല അല്ലേ എന്ന് പറഞ്ഞ് മൂപ്പർ ഉടുതുണി പൊക്കി അങ്ങ് മൂത്രിച്ചു. മഴല്ലാത്തിനെ അല്ലാഹുടെ റസൂല് നിന്നാണ് പ്രാർത്ഥിക്കല, ഇയാളോ തൂണിയാണ് പൊക്കിയിട്ടാണ് മൂത്രിച്ചിരിച്ച്. എന്നിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ പോയിക്കൊള്ളൂ, മഴ ഉടൻ ഉണ്ടാകും. ആശ്ചര്യം, അതാ വരുന്നു തകർപ്പൻ മഴ. മൂപ്പരാണ് മൂത്രയച്ചതോടുകൂടി തകർപ്പൻ മഴ വരുന്നു. ഇനി അതല്ല പോയില്ല രസം, ഒരിക്കലൊന്നുമല്ല, ഒരു കറാമത്തായിട്ട് അടുത്ത വരി കേട്ടോളി. വലിയ കാര്യമായിട്ട് പറയണം, മുണ്ട് പൊക്കി നിന്ന് മൂത്രമൊഴി, മുണ്ട് പൊക്കി നിന്ന് മൂത്രമൊഴിച്ച സംഭവം മറ്റു പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, ഒരിക്കലൊന്നുമല്ല, പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് മഹാനവറുകൾക്ക്. മൂപ്പര് മുണ്ട് പൊക്കി അപ്പൊ വരും തകർപ്പൻ മഴ വരും. നിങ്ങളെ മാസികയിലുള്ളതല്ലേ, നിങ്ങളെ മാസികയിലുള്ളതല്ലേ. ഇനി സഹോദരന്മാരെ നിങ്ങൾ നോക്കൂ, ഇവിടെ വെച്ച് തന്നെ നമ്മൾ അന്ന് പറഞ്ഞതാണ് മൊനമ്പത്ത് ബീവിയുടെ ജാറത്തെ സംബന്ധിച്ച്. മൊനമ്പത്ത് ബീവി, മൊനമ്പത്ത് ബീവിയുടെ കുതിരത്തുകളാണ്. മൊനമ്പത്ത് എന്ന് പറഞ്ഞാൽ ഒരു ശവ അടിഞ്ഞതാണ്. മൊനമ്പത്ത് ജാറത്തിൽ ഒരു പെണ്ണിന്റെ ശവം, നഗ്നമായ ഒരു പെണ്ണിന്റെ ജടങ്ങനെ വന്നു. അടുത്തിട്ട് മൂക്ക് പൊത്തിയിട്ടല്ലാതെ അടുക്കാൻ പറ്റാതായപ്പോ ഏതോ കളുടിയന്മാരെ ഏൽപ്പിച്ച് അയിറ്റ കുഴിച്ചിട്ട് അങ്ങനെ അവിടെ അങ്ങനെ പേരൊരു ജാറൊക്കെ ഉണ്ടാക്കിയിട്ട് മാല ഉണ്ടാക്കി. ആരാ ഉണ്ടാക്കിയത്? പേരോടെ
പേരോട് പറയണം ആരാ ഉണ്ടാക്കിയത്? മുഹമ്മദ് മറ്റത്ത്. ഞങ്ങളെ മൗലവിയാ, ഞങ്ങളെ മൗലവിയല്ല, ഞങ്ങളെ മൗലിയരാ. മുഹമ്മദ് മറ്റത്ത് ഞങ്ങൾ ആളല്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാനസിക രോഗിയാ നിങ്ങൾ പറയണം. നിങ്ങൾക്കിപ്പോ എല്ലാവരും മാനസിക രോഗി അല്ലേ? എല്ലാരും നിങ്ങൾക്ക് പറ്റാത്ത ആളല്ലേ? എന്നാ കുതിരത്തുമാല കേട്ടോ, ഇത് പൊന്നാനി, ഇത് പുതുപൊന്നാനി മുനമ്പത്ത് മറപെട്ട ബീവിയവറുകളുടെ കറാമത്തുകളിൽ നിന്ന് അല്പമാത്രം എടുത്തുകൊണ്ട് മറ്റത്ത് മുഹമ്മദ് എന്നവരുകൾ ഉണ്ടാക്കപ്പെടുകയും കുതിരത്തുമാല എന്ന പേര് വെക്കപ്പെടുകയും ചെയ്ത നേർച്ചപ്പാട്ടാകുന്നു. മാനുഷികവും പൈശാചികവുമായ ഏത് തരം വിഷമങ്ങൾക്കും ഇതിനെ നേർച്ചയാക്കി പാടുകയോ പാടിപ്പിക്കുകയോ ചെയ്താൽ ഉടനടി ഫലം സിദ്ധിക്കുന്നതുമാകുന്നു. കേട്ടോളി, സ്ഥാനം മുനമ്പത്തി മറവേട്ട ബീവിയാൾ ശറഫുറ്റ ചരിതങ്ങൾ പാടി അറിയുവീൻ, സാധീയം നൽകറാമത്തുകൾ കാട്ടിയേ സിദ്ധിയടങ്ങിയ സ്ഥാനം അറിയുവീൻ. കേട്ടോ, കറാമത്ത് മുപ്പത്തിയാറ് കറാമത്ത് എന്താ? ബഹറിന്നൊഴുകി വന്നെത്തിയ ബീവിയാൾ മഹദീസിമീനെ അറിയൂലാരാലും, ബീവി ബാലദീനെ അറിയൂലാരാലും, പിരിയപ്പെറ്റോരെ മയ്യത്ത് കണ്ടോരും. മൂപ്പതിയുടെ പേരറിഞ്ഞൂടാ, ഊരറിഞ്ഞൂടാ, ഊരെങ്കേ ചോദിച്ചാ കിട്ടൂല. ഏ, ഇവരെ ആരൂരും പേരൊന്നും അറിയില്ല. ഇനി എന്താ കറാമത്ത്? കറാമത്ത് കേട്ടോ, അവിടെ ഉണ്ടായ കറാമത്ത്, ഇരുപത്തൊന്ന് നാള് ബീവിയാൾ മയ്യത്ത് ഇരപകലില്ലാതെ കിടന്നു മുനമ്പത്ത്, ഉരുകുന്ന ചൂടിലും മരവിക്കും തണുപ്പിലും ഒരുപോലെ മയ്യം കീടന്നു താരത്തിലും. ഇത്രയും നാളുകൾ ബീവിക്ക് കവലായി, മത്തീര കൽബും കൂറുക്കാനും നിപ്പിലായി, തത്തിയിടും പക്ഷികൾ ചിറകിട്ടു നിലയായി, തീരം പാമ്പുകൾ കൊത്താതെ എഴുപ്പായി. ഇതിങ്ങനെ പാടിയിട്ട് പറയുന്നത് കണ്ടോ, ഇരുപത്തൊന്നാണ്ടാ ജഡം അവിടെ കടഞ്ഞു വെയിലത്തും മഞ്ഞത്തൊന്നും പോകാതെ. അങ്ങനെ വലിയ കറാമത്ത്, മരുമോനെ നൽകിയ കൈവീശാസിറുകൾ മറക്കാതെ അമ്മായി ഓതി കാബറുങ്ങൽ, മറഞ്ഞുള്ള കാര്യം വെളിവാക്കി അപ്പോലെ മാനവരെല്ലാം അറിഞ്ഞു ഒരുപോലെ. ഇങ്ങനെ ഒരുപാട് ഒരുപാട് കറാമത്തുകൾ പറയുന്ന കുതിരത്ത് മാല ഏതോ ഒരു ശവം വന്ന മാലയാണിത്. ഇനി ഇത് ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് പറയേണ്ട. നിങ്ങളുടെ പൂങ്കാവനം മാസികയിലും ഇതിൻ്റെ മതമുണ്ട്. പൂങ്കാവനം 2004 ഏപ്രിലൊക്കെ നോക്കിക്കോ, അതിൽ കാണാം, ഒരു ലേഖനം കാണാം. മുനമ്പത്ത് ബീവിയെ ഓർക്കുമ്പോൾ, മുനമ്പത്ത് ബീവിയെ ഓർക്കുക, ഓർക്കുമ്പോൾ എന്തായാലും പറയുന്നതല്ലയോ, 1980 കാലഘട്ടം, കായലും കടലും ഉമ്മ വെച്ച് കിടക്കുന്ന പുതുപൊന്നാനി മുനമ്പിന്റെ തീരത്ത് എവിടെ നിന്നോ ഒഴുകിയെത്തിയ ഒരു അജ്ഞാത സ്ത്രീ ജഡം പ്രത്യക്ഷപ്പെട്ടു. നഗ്നമായിരുന്ന ആ മൃതദേഹം തീരപ്രദേശത്തെ പഞ്ചാര മണൽ മറയ്ക്കുകയായിരുന്നു അത്രേ. 21 ദിവസം വരെ ആ മൃതശരീരം കടൽക്കരയിൽ അജ്ഞാതമായി കിടന്നിട്ടും മറവ് ചെയ്യാൻ ആരും മുന്നോട്ട് വന്നില്ല. ഇതേ തുടർന്ന് വയനാട്ടുകാരായ വൃദ്ധ ദമ്പതികൾ മുക്കുവരുടെ സഹായത്തോടുകൂടി മഹദറ മസ്ജിദിന്റെ സമീപത്തായി ഖബറടക്കുകയാണുണ്ടായത്. ഇതോടെ നാട്ടിൽ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങി. മാറാ രോഗികളിൽ ശമനം, ദരിദ്രമായിരുന്ന മുക്കുവ കൂരകളിൽ സുഭിക്ഷത, നടുക്കടലിൽ കത്തിയെരിയുന്ന വെയിലേറ്റ് വാടിത്തളർന്ന കടലോരവാസിയുടെ മുഖങ്ങളിൽ അഭൂതപൂർവമായ ഉണർവ്. അതിങ്ങനെ പറഞ്ഞത് അവസാനം പറയണത്, ആശയറ്റവർക്ക് ആശാ കേന്ദ്രമായി, ആലംബഹീനർക്ക് അവലംബമായി. ഏത്? പുതുപൊന്നാനിയിലെ ഈ ചീഞ്ഞളിഞ്ഞ ശവം. ഏ, ഇത് കാന്തപുരത്തിന്റെ ഭാവനല്ലേ പേരോടെ അല്ലേ? ഇനി തീർന്നില്ല. ഇനിയിപ്പരി ഈ സംഗീതവും മ്യൂസിക്കും കഥാപ്രസംഗവും ഞങ്ങളെ പരിപാടിയല്ല. ഇവരി ഹറാം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കണത് എന്താണ്? ഒരു കഥാപ്രസംഗം. അതിൽ മ്യൂസിക്കും ഇതൊക്കെ കൊടുത്തിട്ട് മുനമ്പത്ത ബീവിയുടെ മധു ഒരു കഥാപ്രസംഗം ആക്കിയിട്ട് വിൽക്കുന്നുണ്ട്. കേട്ടോളീൻ, മനോഹരമായ ഭാഗത്ത് ജനവാസം നന്നേ കുറവ്. മത്സ്യബന്ധനത്തിലൂടെ ഉപജീവനം കഴിക്കുന്ന സാധാരണക്കാരായ മുസ്ലിം ബഹുജനങ്ങൾ താമസിക്കുന്ന ഈ നാടിന്റെ മനോഹരമായ തീരത്തേക്കാണ് അത്ഭുതത്തിന്റെ അക്ഷയകനിയായ ബീവിയുടെ വിശുദ്ധ ജനാസ ഒഴുകിയെത്തുന്നത്. അറബിക്കടലിന്റെ പൊന്നോളങ്ങൾ ആ പുണ്യ ജനാസയെ വളരെ അതപോടെയാണ് തീരത്തേക്ക് അടുപ്പിക്കുന്നത്. മന്ദം മന്ദം തീരത്തേക്ക് ഒഴുകി വരുന്ന പുണ്യ ജനാസയെ കടൽ തീരം കയ്യേറ്റുവാങ്ങി. പുളകത്തിന്റെ 1000 വർണ്ണപ്പൂത്തിരികൾ ഒരുമിച്ച് കത്തിയതുപോലെ കടൽ തീരം രോമാഞ്ചമണിഞ്ഞു.
ഒരു കാലഘട്ടത്തെ മുഴുവൻ അനിതര സാധാരണമായ വ്യക്തിപ്രഭാവം കൊണ്ട് തങ്ങളിലേക്ക് ആവാഹിച്ച യുഗ പുരുഷന്മാരെ പ്രസവിച്ച നാടാണിത്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമും വെളിയങ്കോട് ഉമർകാവിയും ഈ നാടിന്റെ മക്കളാണ്. കൂടാതെ മഹാനായ ഷഹീദ് മില്ലത്ത് ടിപ്പു സുൽത്താൻ. ആ മഹാനുഭാവൻ തന്റെ പാദസ്പർശം കൊണ്ട് ഈ നാടിനെ ധന്യമാക്കിയിട്ടുണ്ട്. ഇതിഹാസങ്ങൾ ഉറങ്ങുന്ന ഈ പുണ്യനാട്ടിൽ മറ്റൊരിതിഹാസത്തിന്റെ പൊൻതൂവൽ തുന്നിച്ചേർത്ത് വിളങ്ങുകയാണ് മഹതിയായ പുതുവന്നാനി മുനമ്പത്ത് ബീവി റളിയല്ലാഹു അൻഹാ. കേട്ടില്ലേ, മഹാനായ പുതുവന്നാനി മുനമ്പത്ത് ബീവി റളിയല്ലാഹു അൻഹാ. ഏത് ശവാദ് റളിയല്ലാഹു അൻഹാ നിങ്ങൾ ആരെ പഠിപ്പിച്ചെന്ന്? അത്രല്ല അയ്യ, മന്ദം മന്ദമ്മ തിരമാലകൾ ആ പുണ്യ ജഡത്തെ ഇങ്ങനെ ഏറ്റുവാങ്ങുകയാണ്. അപ്പൊ രോമാഞ്ചണിഞ്ഞ ഒച്ചയങ്ങളാ കേട്ടത്. പേരോടും രോമാഞ്ചണ്ടായതാ. അല്ലേ, മാത്രല്ല നിങ്ങൾ എന്താ പറയൽ? ഈ പെണ്ണിന്റെ ഊരെങ്കേ, നാടെങ്കേ, പേരെങ്കേ എന്താ അറിയോ? ഊരും പേരറിയില്ല, ശുഹുറത്തൊട്ടും കുറവില്ല, ബഹുമാനറി നിറഞ്ഞുള്ള നാട് അത്. വെളിയങ്കോട്ടും ഒരു കളി കുഞ്ഞിമരക്കാർ ഷഹീദോരും ബഹുമാനരൊക്കെ പെറ്റ നാട് എന്നാ നിങ്ങളതിനെ പറ്റി പാടല്. ഊരും പേരും എന്നറിയില്ല, പിന്നെ എവിടുന്നാ ഈ ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു അൻഹാ കിട്ടിയത്? നോണ പറയേ, ഇങ്ങനത്തെ പച്ചക്കള്ളം. എന്നിട്ട് നിങ്ങൾ തന്നെ ഇത് പറയുമ്പോ പറയും, ഞങ്ങള് ഇതൊക്കെ ഇവര് മുജാഹിദീങ്ങൾ വെറുതെ പറയാണ്. നമ്മൾ നോക്കൂ, ഇത് ഞങ്ങൾ ഈ പറയും പോലെ നിങ്ങളും പണ്ട് പറഞ്ഞതാ. ഇത് അജ്ഞാത ജഡാണ്, സുന്നി വേദി. സുന്നി വേദി ഇംഗ്ലീഷിൽ വായിക്കുമ്പോ സുന്നി വെടി എന്നായിക്കോട്ടെ. ആ എന്തായാലും ആ സുന്നി വെടിയില്, സുന്നി വേദിയില് കേട്ടോണേ, മുഖ്താറും മറുപടി പറയുന്നു. അതിൽ കേട്ടോളി, ഇനി ഞാൻ വായിക്കാം. മമ്പുറം നാഗൂര് പോലെ ഒരു കഴിഞ്ഞ സമാനിലുള്ള മക്ബറ അല്ല ഇത്, ഈ സമാനിൽ തന്നെയാണ് ഇതിന്റെ തുടക്കം. ഈ ബീവി ഒരു മഹദിയാണ് എന്നതിന് അടിസ്ഥാനപരമായ ഒരു തെളിവും ഇല്ല. രണ്ട് മരണപ്പെട്ട ജഡമാണ് അന്ന് കടലിൽ നിന്ന് കിട്ടിയത്. അതിൽ പുരുഷന്റേത് പോസ്റ്റ്മോർട്ടം നടത്തി മറമാടി, സ്ത്രീയുടെ ജഡത്തിന്റെ അടുത്തേക്ക് പോലും അടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ മലപ്പുറം അടുത്ത് കൂട്ടിലങ്ങാടി അടുത്തുള്ള പ്രദേശത്തെ ഒരു ഭിക്ഷയെടുത്തിരുന്ന വൃദ്ധരാണ് കബറ് പോലും കുഴിക്കാതെ അത് കുഴിച്ചു മൂടിയത് എന്ന് പറഞ്ഞു കേൾക്കുന്നു. ഇപ്പോഴും ചിലപ്പോൾ വെളിയങ്കോട് ആ വൃദ്ധൻ ഉണ്ടാവാറുണ്ട്. ഇത്രമാത്രമേ ബീവിയുടെ പേരിൽ അറിയപ്പെടുന്ന ഈ സ്ത്രീയുടെ ചരിത്രം അറിയപ്പെടുന്ന ചരിത്രം. നാം മേൽപ്പറഞ്ഞ കാര്യം പുതുവന്നാനി പൊന്നാനി വെളിയങ്കോട് പാലപ്പെട്ടി മാറഞ്ചേരി കുണ്ടുകടവ് പുത്തൻപള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ അന്വേഷിച്ചാൽ അവിടുത്തെ മുജാഹിദികൾ പറയുന്നല്ല, അവിടുത്തെ സുന്നികൾ തന്നെ പറഞ്ഞു തരും പേരോടെ. ഇങ്ങനത്തെ അജ്ഞാത ഷടാണ്, ഒരടിസ്ഥാനമില്ലാത്തതാണ്. പണ്ട് നിങ്ങൾ എഴുതി വരുമാനം കണ്ടപ്പോ നിങ്ങൾ കളം മാറ്റി ചവിട്ടിയതല്ലേ ഈ കണ്ടതൊക്കെ, അല്ലേ? അപ്പൊ അങ്ങനത്തെ മാലിയും അങ്ങനത്തെ മൗലൂദും കൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത്. മുനമ്പത്ത് ബീവി എന്ന പേരിൽ എവിടെന്നോ കിട്ടിയ ഒരു ശവം അടക്കം ചെയ്ത പുതുവന്നാനിയിലെ ആ ജാറം എന്നറിയപ്പെടുന്ന കെട്ടിടമില്ലേ, അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെന്ന് ചോദിച്ചപ്പോ അത് അംഗീകരിക്കുന്നില്ല, നിങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് ഒറ്റപ്പോക്കങ്ങ് പോയതാണ് ആ വിഷയത്തിൽ നിന്ന്. തിരിച്ചു വരണേ, ആ വിഷയത്തെ പറ്റി ഇനിയും പറയണം. നിങ്ങൾ ജാറം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? മുനമ്പത്ത് ബീവിയുടേതെന്ന് പറയപ്പെടുന്ന ആ സ്ഥലം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ ഈ സമുദായത്തോടൊന്ന് പറഞ്ഞേ പറ്റൂ. കാരണം നിങ്ങൾ ഇവിടെ വന്നിട്ട് ഓരോന്ന് തള്ളുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ കാര്യങ്ങളും നാദാപുരത്ത് വന്നിട്ട് തള്ളുകയാണ്. എന്തൊക്കെ തള്ളി? നിങ്ങൾ പലതും നിങ്ങൾ തള്ളിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, മൗലിദ് കിതാബിൽ നിങ്ങൾ തന്നെ ഇത്രയും കാലം കൊണ്ട് നടന്നിരുന്ന സിദ്ദീഖ് മൗലൂദിലെ പല കഥകളും നിങ്ങൾ തള്ളിപ്പോയില്ലേ? നിങ്ങൾ തള്ളിക്കളഞ്ഞില്ലേ? അതിലെ പല പരാമർശങ്ങളും നിങ്ങൾക്കിപ്പോ അംഗീകരിക്കാൻ കഴിയില്ല അല്ലേ? ഇതിലാണ് പറയുന്നത്, ഒരു സ്ത്രീ ഒരു സ്വപ്നം കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് വന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് വന്ന് പറഞ്ഞപ്പോ നബി തങ്ങള് നിന്റെ ഭർത്താവ് മടങ്ങിക്ക് വരൂ, നിന്റെ ഭർത്താവ് മടങ്ങി വരൂല, നീ ഒരിക്കലും ഭർത്താവിന്റെ കൂടെ ജീവിക്കൂല എന്ന് പറഞ്ഞു പോലും. എന്നിട്ടോ അതേ സ്ത്രീ തന്നെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിവരമൊന്നും പറയാതെ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹുവിനോട് പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞു പോലും മടങ്ങി വരും, എന്തോ ആ സ്ത്രീയുടെ ഭർത്താവ് മടങ്ങി വരികയും ചെയ്തു. വരികയും ചെയ്തിട്ട് അതുകൊണ്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഒരു സംഭവം നടന്നെങ്കിൽ അതിനെന്തെങ്കിലും വ്യാഖ്യാനങ്ങളൊക്കെ പറയാൻ പണ്ഡിതന്മാർ ചിലപ്പോൾ പറഞ്ഞെന്ന് വരാം. എന്നാ അതിന്റെ ശേഷം പിന്നെ പറയുന്നറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് വന്നിട്ട് ഈ സ്ത്രീ ഈ വിഷയം പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ വിഷമായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ സംബന്ധിച്ച് ജിബ്രീൽ അലൈഹി സ്വലാമിനോട് ചോദിച്ചു. അപ്പൊ ജിബ്രീൽ പറഞ്ഞു പോലും എന്ത്, അത് സിദ്ദീഖുല്ല അക്ബറിന്റെ നാവുമ്മല് കള്ളത്തരം വരുന്നത് അല്ല ലജ്ജിച്ചു. അപ്പൊ നബി എന്റെ നാവുമ്മല് കളവ് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ജ്വലിപ്പിക്കുന്ന വാചകം ഇതും ഒരു നിലക്കും സഹീഹായി വരാൻ സാധ്യതയുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആരെങ്കിലും കടത്തിക്കൂട്ടിയ കാര്യങ്ങൾ ഞങ്ങളുടെ മേൽ വെച്ച് കെട്ടിയിട്ട് നിങ്ങൾ തോതിവാസം പറയേണ്ടതില്ല എന്ന് വ്യക്തമായി തന്നെ പറയുകയാണ്. കഴിയുന്നില്ല. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ വളരെ കൃത്യമായി തന്നെ. ഞാൻ ഇന്നലെ പറഞ്ഞു, മഹാനായ മൂസാ നബി അലൈഹിസ്സലാം, ആ മൂസാ നബി അലൈഹിസ്സലാം അന്ന് പ്രവാചകനാണെന്നതിന് യാതൊരു തെളിവുമില്ല. ഇന്നലെ ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മജ്മഉൽ ബഹ്റൈനിലേക്ക് പോയപ്പോ ഖിളർ അലൈഹിസ്സലാമിന്റെ കൂടെ നടന്നപ്പോ മറഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ടറിഞ്ഞില്ല എന്ന് ചോദിക്കുന്നവരുണ്ട്. അതിന്റെ മറുപടി ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാര് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, അന്ന് മൂസാ നബി പ്രവാചകനാണെന്നതിന് യാതൊരു തെളിവുമില്ല എന്ന് വ്യക്തമായി എഴുതിയതാണ്. ഇവിടെ പലവരും വിശദീകരിച്ചതാണ്, നിങ്ങൾ പിന്നെ അതിന് മറുപടി പറഞ്ഞിട്ടില്ല, യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞപ്പോ തെളിവുകൾ കൊട്ടക്കിണക്കിന് നിരത്തിയിട്ടുണ്ട്. മറുപടി നിങ്ങൾ പറഞ്ഞേ പറ്റൂ. എന്തേ വെല്ലുവിളിയുടെ ചൂടും ചുണയുമൊന്നും ഇതൊന്നും പറയുമ്പോ കാണാത്തത്, ഇതൊന്നും പറയുമ്പോ എന്തേ നിങ്ങൾക്ക് ആ ശൗര്യം വരാത്തത്, അതൊന്ന് തെളിയിക്കണേ. ഞാൻ ഇന്നലെ പറഞ്ഞതൊന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഖബറുകൾ അതിന് മീതേ ആ നിലക്കുള്ള മസ്ജിദുകൾ ഉണ്ടാക്കുന്ന െ സംബന്ധിച്ച്, ആരാധനാ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഗൗരവം ഓർമ്മപ്പെടുത്തിയിട്ട് അത് പൊളിച്ചു കളയാൻ നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തല്ലോ. ആരെയും ഈ ഭൂമിയിൽ മരിച്ചു കഴിഞ്ഞാൽ ഖബർ ഉണ്ടാക്കിക്കൂടാ എന്ന് ഇസ്ലാമിൽ നിയമമില്ല കേട്ടോ. ഖബറിനെ അല്ല എതിർക്കുന്നത്. എന്താ ഖബർ? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ മറമാടണ്ടേ? ആ മറമാടുമ്പോ ഇസ്ലാമിൽ ഒരു നിയമമില്ലേ, ഒരു ചാണ് ഉയർത്തണം. അത്തരത്തിലുള്ള സർവകബറും തട്ടിക്കളയണം എന്നല്ല പറഞ്ഞത്. അതേ അവസരത്തിൽ ഇസ്ലാം പഠിപ്പിച്ച നിയമത്തിനെതിരായി ഉയർത്തിയിട്ടുള്ള ഖബറുകൾ അത് ഇസ്ലാമികമായി നിർദ്ദേശമുള്ളതാണ്. അവിടെ എടുപ്പെടുക്കുന്നതിനെ സംബന്ധിച്ചും ഉയർത്തുന്നതിനെ സംബന്ധിച്ചും സിമന്റ് ഇടുന്നതിനെ സംബന്ധിച്ചും കുമ്മായമടിക്കുന്നതിനെ സംബന്ധിച്ചും വിളക്ക് കൊളുത്തുന്നതിനെ സംബന്ധിച്ചും കൊടിതോരണങ്ങളും അതുപോലെ തന്നെ പൂമൂടലും പട്ടുമൂടലും അങ്ങനെ എന്തെല്ലാം അനിസ്ലാമികമായ കാര്യങ്ങളാ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ പൊളിക്കണം എന്ന് പറയുമ്പോ, അങ്ങനെയുള്ള ജാറങ്ങൾ പൊളിക്കണേ എന്ന് പറയുമ്പോ ആ കബറുകളിന്മേൽ ഉണ്ടാക്കിയിട്ടുള്ള നിർമ്മിതികളെ ക്ഷേപിച്ചുകൊണ്ട് പറയുമ്പോ ഇവര് നമ്മളോട് ചോദിക്കുന്നു, ഏത് യഹൂദിന്റെ കിതാബാ നിങ്ങൾ നോക്കിയത്? കിതാബ് നോക്കിയിട്ടാണ് ഞങ്ങൾ അത് പറയുന്നത് എന്ന് നമ്മുടെ ബഹുമാന്യ പണ്ഡിതന്മാർ മുമ്പും ഇപ്പോഴുമൊക്കെ പറയാറുണ്ട്. അങ്ങനെ മുമ്പൊരിക്കൽ ഉമർ മൗലവി റഹിമഹുല്ലാ അദ്ദേഹം അത് പറഞ്ഞപ്പോ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അതാ മുസ്ലിയാര് ചോദിക്കുകയാണ്, ഏത് യഹൂദിന്റെ കിതാബാ നോക്കിയത് എന്ന്. ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. മൂപ്പര് കണ്ട കിതാബ് അങ്ങനെ, ഏത് യഹൂദിന്റെ കിതാബാ നോക്കിയ മൗലവി? ഒരു യഹൂദിന്റെ കിതാബും നോക്കൽ ഞങ്ങളുടെ സമ്പ്രദായമല്ല, അത് നിങ്ങളുടെ പരിപാടിയാണ്.
യഹൂദി കിതാബ് നോക്കലും അത് പകർത്തലും അതിലെ ആശയങ്ങൾ പകർത്തലും നിങ്ങളുടെ സംസ്കാരമാണ്. ഞങ്ങൾ നോക്കിയത് യഹൂദിയുടെ കിതാബല്ല, ഞങ്ങളെ നേതാവുണ്ട്, അത് മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് പഠിപ്പിച്ചിരുന്ന അള്ളാഹിന്റെ കിതാബാണ് കേട്ടോ. അതിന്റെ വിശദീകരണമായിക്കൊണ്ട് അവിടെ പഠിപ്പിച്ചിരുന്നിട്ടുള്ള ഹദീസിന്റെ കിതാബുകളാണ് കേട്ടോ. ഓർമ്മപ്പെടുത്തുന്നു, അതുദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് പൊളിക്കണം എന്ന് നബി തിരുമേനിയാണ് കൽപ്പിച്ചത്, അലിയാരോടാണ് കൽപ്പിച്ചത്. അലിയാരി തങ്ങൾ അതേ വസീയത്ത് അബുൽ ഹയ്യാജിന് കൈമാറിപ്പോയി. അത് ലോകത്ത് നിലനിൽക്കുകയാണ്. അല്ലാതെ പൊളിക്കാൻ പറഞ്ഞത് യഹൂദിന്റെ കിതാബ് നോക്കിയിട്ടല്ല. ഇതൊക്കെ ഞാനിവിടെ ഇനിയും എന്തിനാവർത്തിക്കണം? ഞാൻ ഇവിടെ വെച്ച് തന്നെ ഈ ഉള്ളവൻ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. ജൂതക്രിസ്തീയ നടപടിയാണ് ജറമുണ്ടാക്കലും കെട്ടിപ്പടുക്കലും ആരാധനകൾ നടത്തലും ഒക്കെ എന്ന് ഇവിടെ വെച്ച് തന്നെ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. അത് വലിയ ഒരു സബുവിൽ മോപിക്കാത്തായിക്കൊണ്ട് ഒരു വമ്പിച്ച അപരാധം പറഞ്ഞു എന്ന് വരുത്തി തീർക്കുന്ന നിലക്ക് പേരോടിവിടെ ഒരു കളി കളിച്ചിട്ടുണ്ട്. ഞാൻ ജാറം പൊളിക്കണം എന്ന് പറയുമ്പോ മുഴുവനും മൂപ്പരവിടെ ഉയർത്തി കാണിക്കുന്നത് എന്താണ്? അപ്പൊ വരും സ്ക്രീനിൽ ഒരു ചിത്രം, അതാ മദീനത്തെ ഗ്രീൻ ഡോം വരുന്നു, പച്ചക്കുബ്ബ വരുന്നു, ഖബർ പൊളിക്കണം എന്ന ഹദീസ് ഞാൻ പറഞ്ഞാൽ അതല്ലെങ്കിൽ ജൂതക്രിസ്തീയ നടപടിയാണ് ജാറമുണ്ടാക്കലും അത് കെട്ടിപ്പടുക്കലും ആരാധന നടത്തലും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ക്ലിപ്പങ്ങ് കൽപ്പിച്ചിട്ട് മൂപ്പര് ചോദിക്കുന്നു, അതായി ജാറം ജൂതന്റനാണെന്ന് പറയാൻ തയ്യാറുണ്ടോ മൗലവി? ഇത് ജൂതന്റനാണെന്ന് പറയാൻ തയ്യാറുണ്ടോ? ആ വക ആ രൂപത്തിലുള്ള ചപ്പടാച്ചിയുണ്ടല്ലോ, മാന്യമായ ഭാഷയിൽ പേരോടിനോട് പറയുന്നു, അത് അവസാനിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഞങ്ങൾ പറയാത്തത് ഞങ്ങളുടെ പേരിൽ വെച്ച് കിട്ടി. ജാറം പൊളിക്കണം, ആ നിലക്കുള്ള കെട്ടിടങ്ങൾ പൊളിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പന ഞങ്ങൾ പറയുമ്പോ നിങ്ങൾ മദീനത്തെ കുബ്ബ കാണിക്കുക, ജനവികാരം വിളക്കി വിടാൻ, കണ്ടോ അതിനെയാണാ പറയുന്നത്, അതിനെയാണാ പറയുന്നത്. ഇവിടെ നമ്മൾ നിങ്ങളോട് മലയാളത്തിലല്ലേ വിശദീകരിച്ചത്? അറബി കിതാബുകൾ നിങ്ങൾക്ക് തിരിയില്ല, മലയാളവും നിങ്ങൾക്ക് തിരിയാതെ പോയോ? നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളെങ്കിലും ഒന്ന് വരി ചേർന്നിട്ട് ഒന്ന് വാങ്ങി വായിച്ചുകൂടെ? വെറും കേസറ്റ് വെച്ച് നടന്നാ മതിയോ? നിങ്ങൾ എന്നെയല്ലേ ആക്ഷേപിച്ചത് കാസറ്റ് വിറ്റ് നടക്കുന്നയാളെന്ന്? എനിക്ക് കാസറ്റ് വിൽക്കുന്ന പരിപാടിയില്ല, ഞാൻ എന്റെ കാസറ്റ് ഒട്ട് വിറ്റ് നടക്കാറുമില്ല. അതൊക്കെ അവനവന്റെ സ്വഭാവം വിളിച്ചു പറഞ്ഞതാണ്. അത് ഓർമ്മപ്പെടുത്തുന്നു സാദർഭികമായിട്ട്. എന്നാൽ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്കൊരു നിങ്ങളുടെ ഒരു സുന്നി വോയിസിനൊന്ന് ഒന്ന് വരി ചേർന്നുകൂടെ, നിങ്ങളുടെ സുന്നത്ത് മാസിക ഒന്ന് വായിച്ചു നോക്കിക്കൂടെ? അതിലൊക്കെ പോലും പറഞ്ഞിട്ടുണ്ട് ആ പച്ചക്കുബ്ബ ഏത് കാലത്തുണ്ടാക്കി, ആരുണ്ടാക്കി? പേരോടിനോട് വളരെ വിനയത്തോടെ ചോദിക്കട്ടെ, ആ പച്ചക്കുബ്ബ സഹാബത്തുണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമാണോ? ജീവൻ പോകുവോളം നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. സാധിക്കില്ല, നിങ്ങൾക്ക് സാധിക്കോ? അള്ളാന്റെ ഞങ്ങൾ എന്തെങ്കിലും ഇവിടെ ഖബർ സംബന്ധമായ അനാചാരങ്ങൾ പറയുമ്പോ അപ്പ കാണിക്കും സ്ക്രീനിൽ മദീനത്തെ കുബ്ബ, മദീനത്തെ പള്ളിയോട് അനുബന്ധിച്ചുള്ള ജാറ്. ജൂതന്മാരല്ലേ, ജൂതന്മാരാണോ ജാറോ അല്ലേ നിങ്ങൾ ഇവിടെ പ്രസംഗിച്ചതാ? ആ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുമോനെ, ജൂതക്രിസ്തീയ നടപടിയാണ് ജാറമുണ്ടാക്കലും അത് കെട്ടിപ്പടുക്കലും. ജൂതക്രിസ്തീയ നടപടിയാണ് ജാറമുണ്ടാക്കലും അത് കെട്ടിപ്പടുക്കലും. ഞങ്ങൾ കാണിച്ചതാണോ? ഞങ്ങൾ അതും കാണിച്ചിട്ട് അവിടെ പ്രസംഗിച്ചത്? എന്തിനാ നിങ്ങൾ ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത്? എന്തിനാ നിങ്ങൾ ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിനെ ജൂതൻ എന്ന് വിളിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമല്ലേ പേരോടെ മനസ്സിലിരിക്കട്ടെ. നടക്കൂല കേട്ടോ, അത് നടക്കൂല. മാന്യമായി പ്രതികരിക്കുക, ഉള്ളത് പറഞ്ഞ് മുന്നേറുക, ഉള്ളത് പറഞ്ഞ് ഖണ്ഡന പ്രസംഗം മുന്നേറട്ടെ. ഉള്ളത് പറഞ്ഞാൽ മതി, ഇല്ലാത്തത് പറയണ്ട. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഈ നിലക്കാ നിങ്ങളുടെ ഓരോ അവതരണങ്ങളും. എന്നിട്ട് മൂപ്പരുടെ ഒരു വെല്ലുവിളി ഉണ്ട്. എന്താ വെല്ലുവിളി എന്നറിയോ? ഭയങ്കര വെല്ലുവിളിയാ. ചേറ്റിട്ടി എന്ന് പ്രസംഗിച്ചാ പോരാ, എന്നോട് പറയണേ, ചേറ്റിട്ടി എന്ന് പ്രസംഗിച്ചാ പോരാ. മൂപ്പരിക്ക് ഈ ജനസാഗരത്തെ ഒന്നും കണ്ടിട്ടുണ്ട് അന്തം മുട്ടിക്കുക, എന്തൊക്കെ പറയേണ്ടതൊന്നും അറിയില്ല. ആളുകളെ കണ്ടിട്ട് മൂപ്പര് കുറെ പറഞ്ഞു നോക്കി, ഇത് കർണാടകയിൽ നിന്ന് വരികയാണ്, കാസർഗോഡ് നിന്ന് വരികയാണ്, ഇന്ത്യ പിന്നെ കേരളം മുഴുവനുള്ള ആൾക്കാർ വരികയാണ്, ഒരുപാട് ആൾക്കാർ ഇവിടെ വരികയാണ്. അതിനെന്താ അസൂയപ്പെട്ടിട്ട് കാര്യം? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞതും മുടക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ വരുന്നുണ്ട് അങ്ങോട്ടൊക്കെ, സി ഡി വലിച്ചെറിയണേ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ആ വലിച്ചെറിയും.
വലിച്ചെറിയൂലകട്ടോ. ഈ സിഹിടികള് ആളുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ. ഈ ഒരു പരിപാടിയുടെ മാത്രമല്ല, ഞങ്ങളുടെ പ്രഭാഷകന്മാരുടെ മുഴുവൻ സിഡികളും ആളുകൾ സശ്രദ്ധം കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഏത് വേലി കെട്ടിയിട്ട് എന്ത് വേല ഒപ്പിച്ചാലും ഒരു വേലയും ഒരു വേലി കൊണ്ടും നടക്കൂല പേരോടെ. മനസ്സിലാക്കിക്കോ, ആളുകൾ ഇത് പഠിക്കും, മനസ്സിലാക്കും. ഞാൻ ഇവിടെ വന്ന് പ്രസംഗിച്ചപ്പോ പറഞ്ഞു എന്ത്, ആ ക്ലിപ്പ് മൂപ്പരനെ കേൾപ്പിക്കുന്നുണ്ട്. ജൂതക്രിസ്തീയ നടപടിയാണ് ജറമുണ്ടാക്കലും അത് കെട്ടിപ്പടുക്കലും, ബാക്കിയുള്ള ഒന്നും പറയുന്നില്ല. അതാണ് പറഞ്ഞിട്ട് പറയുമ്പോ തന്നെ ഒരു ചോദിക്കാണ്, മൗലവി ധൈര്യണ്ടോ മദീനത്ത് പോയി പ്രസംഗിക്കാൻ ധൈര്യണ്ടോ? ആ ഭാഗം ഒന്ന് കേട്ടിട്ട് ബാക്കി ഞാൻ പറഞ്ഞേരെ. ധൈര്യണ്ടോ ഇല്ലേ, ധൈര്യണ്ടോ സൗദി അറേബ്യ പോയിട്ട് മദീനത്ത് പോയിട്ട് ഈ ജാരം ജൂതന്മാരാണെന്ന് പ്രസംഗിക്കാൻ ധൈര്യണ്ടോ സലഫി? ഏറ്റവും വലിയ ജാരം, ഏറ്റവും ബഹുമാനമുള്ള ജാരമാണ് മദീനത്തെ പള്ളിയോടെ വെച്ചുള്ള ജാറോ. അത് ജൂതന്മാരല്ലേ, ജൂതന്മാരാണോ ജാറോ അല്ലേ? നിങ്ങൾ ഇവിടെ പ്രസംഗിച്ചതാ? ആ ഒന്ന് കേൾപ്പിച്ചോളൂ, ജൂതക്രിസ്തീയ നടപടിയാണ് ജാറമുണ്ടാക്കലും അത് കെട്ടിപ്പടുക്കലും. ജൂതക്രിസ്തീയ നടപടിയാണ് ജാറമുണ്ടാക്കലും അത് കെട്ടിപ്പടുക്കലും. ജൂതക്രിസ്തീയ നടപടിയാണ് ജാറമുണ്ടാക്കലും കെട്ടിപ്പടുക്കലും. മൂപ്പരെ ഫത്വ ചേറ്റിട്ടില്ല ഫത്വ. അപ്പൊ ഞാൻ ചോദിക്കുന്നു, മദീനത്തെ പള്ളിയോടനുബന്ധിച്ചുള്ള ജാറം ജൂതന്മാരാണോ മൗലവി? ഈ മൗലവിയെ നാലാമത്തെ കൊണ്ടുവരേണ്ടവർ പറയണം. അവിടുന്ന് ഇവിടുന്ന് വണ്ടി എടുത്തു വരുന്നില്ലേ കർണാടകയിൽ നിന്നും, അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ നിന്ന്, തൃശൂർ ജില്ലയിൽ നിന്ന്, തിരുവനന്തപുരം വരെ മുഴുവൻ മുജാഹിദ് വന്നില്ലേ ഇവിടെ, മൗലവിമാർ വന്നില്ലേ ഇവിടെ? പറയണം നിങ്ങൾ, മദീനയിൽ കാണുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചക്കൊമ്പയുള്ള ജാറം അത് ജൂതന്മാരാണെന്ന് പറ മൗലവിമാരെ തുറന്ന് ഓരോ സ്ഥലത്തും പറ. നാലാമത്തെ ചേച്ചി പറഞ്ഞാ പോരാ, എന്തിനാ അങ്ങനെ ബേജാറാകുന്നത്? കർണാടകയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നോട്ടെ, ഇങ്ങക്ക് വരുന്നില്ലെങ്കിൽ എന്താ അസൂയപ്പെടുന്നത്? ഏത് രാജ്യത്തുനിന്നാങ്ങി എൽമ പഠിക്കാൻ ആഗ്രഹമുള്ളവർ വരും, അതിനെന്തിനാ? അപ്പൊ മൂപ്പര ബേജാർ അതൊന്നുമല്ല, മൂപ്പര ബേജാർ ഈ ജാറോ ഇതൊന്നുമല്ല. ഇവിടെ ഞാൻ അങ്ങനെയൊക്കെ